Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, alhamdulillah. Wa salatu wa salamu ala rasulillah. Wa ala alihi wa sahbihi ajma'in. Allahumma salli wa sallim. Wa barik ala rasulika sayyidina Muhammad. Wa ala ali sayyidina wa maulana Muhammad. Ya Rabbi bil Mustafa. Balligh maqasidana. Baghfir lana ma mada. يا واسع الكرم إلهي نجني من كل ضيق بجاه المصطفى خير الجميع فهب لي في مدينته قرارا ورزقا ثم دفنا بالبقيع ونرايا ഉസ്താദുമാർ സാദാത്തുക്കൾ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ പ്രായം ചെന്ന കാർവന്മാർ അല്ലാഹു തആല നമ്മുടെ ഈ ബറക്കത്തുള്ള മജ്‌ലിസിന്റെ ജാഹു കൊണ്ട് രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന പല മാറാവ്യാധികളിൽ അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, ഒരു ദീർഘമായ പ്രസംഗം നടത്താനല്ല, നിങ്ങളെപ്പോലെ ഈ മജ്ലിസിന്റെ ഒരു ചെറിയ പൊരുത്തം കിട്ടണമെന്ന നിയ്യത്തുമായി നിങ്ങൾ എങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തങ്ങളുടെ ഉസ്താദ് അല്പം പറയണം വരുമ്പോൾ എന്ന് പറയുമ്പോ അത് ആ പൊരുത്തത്തിന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. സ്നേഹമുള്ള നാട്ടുകാരെ, അൽഹംദുലില്ലാ, ഇപ്പൊ നമ്മുടെ അഷ്റഫ് പെരുമുഖത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ഖ് ഉണ്ടാക്കുന്ന, ഹൃദയത്തിൽ മഹബ്ബത്ത് ഉണ്ടാക്കി കളയുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ മുമ്പിൽ ഹബീബിന്റെ മധുരമായി ചൊല്ലിയത്. അല്ലാഹു ആ ചെറുപ്പക്കാരന് ഖൈറ് നൽകുമാറാവട്ടെ, അല്ലാഹു നല്ല ബർക്കത്ത് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിന്റെ മഹത്വം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയേണ്ടതില്ല. അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് ഈ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും. ഞാൻ ദീർഘിപ്പിച്ച് പറയാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉസ്താദ് ഇവിടെ എത്തുന്നത് വരെയുള്ള എന്നോട് പറഞ്ഞിട്ടുള്ളതും തങ്ങൾ ഉസ്താദ് അങ്ങനെയാണ് ഇവിടെ എത്തുന്നത് വരെയുള്ള ഒരു ചെറു പ്രഭാഷണം. എന്റെ നല്ലവരായ യുവാക്കളെ, ആരോഗ്യമുള്ള എന്റെ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, ഇന്ന് ഈ രോഗങ്ങൾ കുന്നുകൂടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കിവിടെ ഡോക്ടർമാർ കുറഞ്ഞത് കൊണ്ടല്ല, അതല്ലെങ്കിൽ ഹോസ്പിറ്റലുകളോ മെഡിക്കൽ കോളേജുകളൊന്നും ഇല്ലാത്തതിന്റെ പേരിലല്ല, രോഗങ്ങൾ ഇങ്ങനെ വല്ലാതെ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു ദിവസം ഒരു സ്ഥലത്ത് വാഴ്ന്നു പോകുമ്പോ ഒരു സഹോദരൻ പറഞ്ഞു എന്റെ മോളെ കല്യാണമാണ് ഞായറാഴ്ച, അഥവാ ഈ കഴിഞ്ഞ ഞായറാഴ്ച എന്റെ മോളെ കല്യാണമാണെന്നൊന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ മനുഷ്യന്റെ കരച്ചില് കുറച്ചൊന്നല്ല, ഒരു ചെറിയ കുട്ടികളെ തേങ്ങി കരയുന്നത് പോലെ കരയുന്നു. അപ്പൊ വിഷയം എന്താ ചോദിച്ചപ്പോ ഞായറാഴ്ച കല്യാണാണെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള വ്യാഴാഴ്ച അയാള് വിളിക്കുന്നത് എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പൊ എന്റെ മോൾക്ക് ക്യാൻസറാണ് ഞായറാഴ്ച ദിവസം അവളുടെ കല്യാണം. ആ പെൺകുട്ടിക്ക് ക്യാൻസറാണ് വ്യാഴാഴ്ച അറിഞ്ഞ് ഡോക്ടർമാര് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഞാനത് ഇവിടെ ഈ മജ്‌ലിസിൽ അത് പറഞ്ഞത് അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. നമ്മളിവിടെ വരുന്നത് ഈ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഭാര്യ മക്കൾ, ഉമ്മ ഉപ്പ, അവരൊന്നും മൂത്രത്തിൽ കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടായാ എന്താണ് നമ്മുടെ വേദന ആലോചിച്ചു നോക്കൂ. അപ്പൊ 25-50 ലക്ഷം കൊടുത്താലും ശരി, ദുആ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നുമില്ല. എന്ത് കടിച്ചാലും, എത്ര വിലപിടിപ്പുള്ള മരുന്ന് കടിച്ചാലും അത് വല്ലാതെ തട്ടിക്കടിഞ്ഞാൽ ആശിക്കങ്ങളെ വലിയ ആഫത്തുകളിൽ നിന്ന്, വലിയ വലിയ മാരകങ്ങളിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തും എന്നാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്.
അതും അതിൻ്റെതായ ഒരവസ്ഥയിലുള്ളതാകുമ്പോ നോക്കൂ നിങ്ങള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു സ്ഥലത്തിരുന്ന് അവിടുന്ന് ഇരുന്ന് കണ്ണീരൊടുക്കിയ സ്ഥലത്തു നിന്ന് ഒരു പള്ളി കാണാം. മദീനയിലൊക്കെ പോയ ഒരു ധാരാളം ഇവിടെ ഉണ്ട്. അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മുഖം കാണുന്ന മക്കളിലും പെടുത്തി തിരുമാറാം. മദീനക്ക മദീനയിൽ ചെന്ന നബിത്ത സിദ്ദീഖ് തങ്ങളുടെ പേരിൽ ഒരു പള്ളി കാണാം. മഹത്തുക്കളൊക്കെ പറയുന്നു ആ പള്ളി നിൽക്കുന്ന സ്ഥലത്തിരുന്ന് വല്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട് സിദ്ദീഖുകളൊക്കെ. റളിയല്ലാഹു അൻഹു ഒരു പ്രാവശ്യം കരയുന്നത് ഉമർ ഫാറൂഖ് തങ്ങൾ കണ്ടു. അവിടുന്ന് പോയി നോക്കി എന്തിനാണ് എൻ്റെ സിദ്ദീഖ് ഇങ്ങനെ കരയുന്നത്. അവിടുന്ന് തിരിച്ചു പോന്നു, വീണ്ടും പോയി. അപ്പോഴും കണ്ണീരിൽ തന്നെയാണ് അവിടുന്ന് പറഞ്ഞു, എൻ്റെ സിദ്ദീഖേ റസൂലുള്ള വഫാത്തായ, ഞങ്ങളെ സമാധാനിപ്പിക്കേണ്ടെന്ന, ഞങ്ങളെ സന്തോഷ അവിടുന്ന് ഞങ്ങൾക്ക് മനക്കരുത്തുണ്ടാക്കി തരേണ്ടെന്ന നിങ്ങളിങ്ങനെ കരഞ്ഞാലോ. അവിടുന്ന് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ഉമറേ, അമ്പിയാക്കളെ മാറ്റിവെച്ച ഏറ്റവും പവറുള്ള രണ്ട് മുത്തുകളുടെ വാക്കുകളാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉമറേ ഞാൻ അതൊന്ന് ഓർത്തിട്ടല്ല കരയുന്നത്, ഞാൻ എൻ്റെ പൊന്നുമോളുടെ അരികിൽ ചെന്നു, ആയിഷാൻ്റെ അരികിൽ. എന്നിട്ട് പറഞ്ഞു, ആയിഷ വലിയ 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 സ്ഥലങ്ങളിൽ എല്ലാവരുമുണ്ട്, ഫാത്തിമയുണ്ട്, അലിയുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ വലിയ വലിയ കേന്ദ്രങ്ങളിലേക്ക് ഒരു നിർണായക ഘട്ടത്തിൽ കൊണ്ടുപോകാൻ റസൂലുള്ള എന്നെയാണ് തിരഞ്ഞെടുക്കാറുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് പറയാ. എന്നിട്ട് പറഞ്ഞു, മോളെ ആയിഷ സൗറുമലയുടെ മുകളിലേക്കാ യാത്രക്ക വല്ലാത്ത യാത്രയല്ലേ, അന്നും എന്നെയാണ് റസൂലുള്ള തെരഞ്ഞെടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, മോളെ എനിക്കൊരാശയുണ്ട്, എനിക്കൊരു വല്ലാത്ത ആശയുണ്ട്. അവിടുന്ന് കിടക്കുന്ന ആ കിടക്കുന്ന കാൽഭാഗത്ത് കാറിൻ്റെ ചുവട്ടിൽ ഈ ഉപ്പാക്കൊന്ന് കിടക്കാൻ ആശയുണ്ട്. എൻ്റെ മോള് വിചാരിച്ചാ അതവിടെ നടക്കും. എൻ്റെ മോള് ഉമറെ, എൻ്റെ മോള് പറഞ്ഞു, ഉപ്പാ നിങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ഉമറെ ഞാൻ സന്തോഷിക്കുന്നു, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൻ്റെ ചുവട്ടിൽ കിടക്കാൻ എൻ്റെ മോള് ആയിഷയുടെ വീട്ടിലാണ് കിടക്കുന്നത്. അപ്പൊ മോളെന്നോട് പറഞ്ഞു, ഞാനവിടെ കിടക്കുമ്പോഴേക്ക് ഒരു സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ ഉമറെ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് പോകുമ്പോ ഈ അബൂബക്കർ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കാൻ എൻ്റെ കയ്യിലില്ലല്ലോ. അവിടുന്ന് പോയതിന് ശേഷം എന്തെങ്കിലും ഒന്ന് കാര്യമായി പറയാൻ എൻ്റെ കൈവശം ഒന്നുമില്ല. അത് ഓർത്തിട്ട് ഞാൻ കണ്ണീരോട് കണ്ണീര്, കരച്ചിൽ തന്നെയാണ്. അത് ഓർക്കുമ്പോഴൊക്കെ എനിക്ക് കരച്ചിൽ വരികയാണ് ഉമറെ. അവിടുന്ന് പറഞ്ഞു, എൻ്റെ സുദ്ദീഖേ, യാ സുദ്ദീഖ്, ഈ ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ അമലുകളും ഞാൻ നിങ്ങൾക്ക് നൽകാം. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഒരു മിനിറ്റ് എനിക്ക് നൽകൂ. നോക്കൂ എൻ്റെ ആശിക്കങ്ങളെ, പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടുന്ന് രണ്ട് കാര്യം ചോദിച്ചു, ഒന്നേ ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ, എൻ്റെ സുദ്ദീഖേ എൻ്റെ എല്ലാ അമലും ഞാൻ നിങ്ങൾക്ക് നൽകാം. നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ നിങ്ങളുടെ ഈ ആയുസ്സുകാലത്ത് അതിൽ നിന്ന് ഒരു മിനിറ്റ് മാത്രം എനിക്ക് നൽകൂ. ഈ ഉമറിന്റെ മുഴുവൻ ടൈമും അമലും ഞാൻ നിങ്ങൾക്ക് നൽകാം. അപ്പൊ സിദ്ദീഖ് തങ്ങൾ പെട്ടെന്നുണ്ടൊരു സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്റ്റെക്കാവുന്ന ഒരു സ്റ്റൈലി. അവിടുന്ന് പറഞ്ഞു, എൻ്റെ ഉമറേ, ഈ അബൂബക്കറിന്റെ ജീവിതത്തിൽ അത്രയും വലിയൊരു മിനിറ്റ് ഏതാണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ സിദ്ദീഖേ, ഈ സാധുവായ പാവപ്പെട്ട ഉമർ നിങ്ങളോട് പറഞ്ഞ ആ സെക്കൻഡ്, ആ സമയം, ഒരു മിനിറ്റ് ഏതാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെയല്ലേ കൂട്ടിന് വേണ്ടി സൗറുമലയുടെ മുകളിലേക്ക് ഒരു കൂട്ടിനായി വിളിച്ചത്? നിങ്ങൾ പോയല്ലോ മുകളിലേക്ക്, വടിയിൽ വെച്ചുകൊണ്ട് റസൂലുള്ള ഇരുന്നില്ലേ? നിങ്ങളല്ലേ ചോദിച്ചത് ഉത്തുബത്തും ഷൈബത്തും അബൂജഹലും ഒക്കെ തലയെടുക്കാൻ വേണ്ടി അങ്ങയുടെ അരികിലേക്ക് വരുന്നുണ്ട്, എന്തിനാണ്
അങ്ങവിടെ ഇരിക്കുന്നത് എന്റെ സിദ്ദീഖേ, എന്റെ കാലിൽ ഒരു ആണി തറച്ചിട്ടുണ്ട്. റസൂലുള്ള പറയാ, സിദ്ദീഖേ എന്റെ കാലിൽ ഒരു ആണി തറച്ചിട്ടുണ്ട്, കാല് നിലത്ത് വെക്കാൻ വയ്യ. സിദ്ദീഖ് തങ്ങൾക്ക് വലിയ പദവി ഉണ്ടാക്കി കൊടുക്കുകയാണ് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ കാല് നിലത്ത് വെക്കാൻ വയ്യ, അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നു പോയതാണ്. നബിത്തങ്ങളെക്കാളും രണ്ടോ മൂന്നോ വയസ്സ് താഴെയുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ അബൂബക്കർ ഉള്ളപ്പോ അവിടുന്ന് നടക്കണോ നബിയേ? റസൂലുള്ളാഹിനെ ചുമരിലേറ്റി യുവാക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുമരിലേറ്റിക്കൊണ്ട് സൗറുമലയുടെ മുകളിലേക്ക് പോയി. അവിടുന്ന് റസൂലുള്ളാഹിന്റെ ക്ഷീണം കണ്ട ആ പ്രിയങ്കരനായ പ്രിയപ്പെട്ട സിദ്ദീഖ് തങ്ങളെ രണ്ട് കാലം കൊണ്ട് നീട്ടിക്കൊടുത്തിട്ട് ഇവിടെ കടന്നോളി, ഈ മടിയിൽ തലവെച്ച് കിടന്നോളി. റസൂലുള്ളാഹിനോടാണ് പറയുന്നത്, നബിത്തങ്ങൾ ആ മടിയിൽ തലവെച്ച് കിടന്നു, റാഹത്തോടൊന്ന് ഉറങ്ങുകയാൽ സിദ്ദീഖ് തങ്ങളുടെ മടിയിലെ കിടത്തും പലതും അവിടെ ഞാനതിപ്പോ പറയേണ്ടത് നമുക്ക് കരയുന്നതാണ് ആ ഭാഗങ്ങള്. ആ സമയത്ത് വലിയ പാമ്പുകളും തേളുകളും പാമ്പുകൾ വന്ന് കൊത്തി വലിക്കുമ്പോ എല്ലാം പടച്ചു. ഒരു കാറിൽ പാമ്പ് കൊത്തിയപ്പോ വേദന കൊണ്ടറിയാതെ കണ്ണീരൊടുക്കിപ്പോയി. റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഒരു തുള്ളി തെറിച്ചു. നെട്ടിയുണരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖിന്റെ ആ ചുവന്ന മുഖം കണ്ടപ്പോ, സിദ്ദീഖേ എന്ത് പറ്റി? റസൂലുള്ളാ മടിയിലാ കിടക്കുന്നത്, സിദ്ദീഖ് തങ്ങളുടെ മടിയില് സിദ്ദീഖ് തങ്ങൾ ഇരിക്കുകയാണ്. അപ്പൊ സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് ഇങ്ങനെ നോക്കുമ്പോ ആ അടുപ്പം നോക്കി നിങ്ങള് റസൂലുള്ളാഹിന്റെ മുഖം സിദ്ദീഖ് തങ്ങളുടെ മുഖവും അപ്പൊ നോക്കിയിട്ട് പറയും, എന്തു പറ്റി സിദ്ദീഖേ? വലിയ പാമ്പ് കൊത്തു, വിഷമുള്ള പാമ്പ് കൊത്തുന്നുണ്ട്. എന്നെ കൊത്തിയിട്ട് ഞാൻ അങ്ങ് മരിച്ചാലും അവിടത്തേക്കൊരു മുള്ളു തറക്കുന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല, ഒരു മുള്ളു തറക്ക് കാലിൽ തട്ടുന്ന എനിക്ക് സഹിക്കാൻ കഴിയൂല. അപ്പോ ആ പാമ്പ് കൊത്തിയപ്പോ വേദന കൊണ്ട് അങ്ങ് കരഞ്ഞു പോയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങളുടെ മുഖത്ത് നോക്കി ഒരു വാക്ക്, ഒരു ചെറിയ സംഭാഷണം. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുന്നു, എന്റെ സിദ്ദീഖേ, ആ സമയത്ത് നിങ്ങളുടെ മടിയിൽ കിടന്ന് നിങ്ങളുടെ മുഖത്ത് റസൂലുള്ള ഇങ്ങനെ നോക്കി സംസാരിച്ച ആ സമയത്തുള്ള ആ ഒരു മിനിറ്റ് ഉണ്ടല്ലോ, അത് ഈ ഉമറിന് നൽകിയാൽ എന്റെ എല്ലാ അമലും ഞാൻ നിങ്ങൾക്ക് നൽകാം. സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുന്നു, സിദ്ദീഖേ, ഈ അവിടുത്തെ ഒരു മിനിറ്റിന് ഇത്രയും പവറുണ്ട്, ഹഖാണ്, എന്താണ് അവിടുത്തെ ജീവിതത്തിൽ ഇങ്ങനൊരു അടുപ്പമുണ്ടാക്കാൻ നേടിയെടുത്തതെന്താണ്? ഇങ്ങനൊരു അടുപ്പത്തിനുള്ള വഴി നേടിയെടുക്കാൻ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഉമറേ ഒന്നുമില്ലല്ലോ, ഉമറേ ഈ അബൂബക്കറിന്റെ കൈവശം പറയാനൊന്നുമില്ലല്ലോ, പക്ഷേ ഒരു കാര്യം എനിക്കുണ്ട്. സിദ്ദീഖ് തങ്ങളുടെ മനസ്സ് തുറന്നു എന്റെ സഹോദരങ്ങളെ. സിദ്ദീഖ് തങ്ങൾ പറയാ, ഒരു വിഷയം അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. ലഖറാബത്തു റസൂലുള്ളാഹി അഹബ്ബു ഇലയ്യ മിൻ ഖറാബത്തി, അത് അള്ളാഹു എനിക്ക് തന്ന ഒന്നാണ്. എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ ആയിഷ തൊട്ടുള്ള എന്റെ മക്കൾ, ആ മക്കളെക്കാളും എന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഏറ്റവും മഹബത്തുള്ളത് അത് റസൂലുള്ളാന്റെ പൊന്നു മക്കളാണ്, അവിടുത്തെ ചോരകളാണ്, അവിടുത്തെ കുടുംബങ്ങളാണ്. അത് എനിക്ക് അള്ളാഹു തന്ന ഒരു സന്തോഷമാണ് ഉമറേ, എനിക്ക് അള്ളാഹു തന്ന ഒരു റഹ്മത്താണ്. ലഖറാബത്തു റസൂലില്ലാ അഹബ്ബു ഇലയ്യ മിൻ ഖറാബത്തി, എന്റെ കുടുംബത്തെക്കാളും എന്റെ ഉമ്മയെക്കാളും എന്റെ ബാപ്പയെക്കാളും ആയിഷ തൊട്ടുള്ള എന്റെ മക്കളെക്കാൾ എന്റെ ഹൃദയത്തിൽ ഏറ്റവും മഹബത്തിന്റെ ഭാഗം അത് റസൂലുള്ളാഹിന്റെ ചോരകളാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്റെ സഹോദരങ്ങളോട് ഞാൻ എന്തിനാണ് ഇത് ആമുഖമായി പറഞ്ഞത്? രോഗങ്ങൾ ഇങ്ങനെ കൊന്നുകൂടുമ്പോ ഓസുല്ലാനും റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങളിൽ വല്ലാത്ത മുവഫഖായ ഒരു കുട്ടിയാണ് ഗൗസുല്ലാനും തങ്ങള്. അവിടുത്തെ ഒരു മജ്ലിസ്, ആ മജ്ലിസിന് കടിഞ്ഞാൻ പിടിക്കുന്നതോ, ആ മജ്ലിസിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിച്ചിരിപ്പുള്ള ഒരു കുട്ടി, ഒരു പേരക്കിടാവ്, വല്ലാത്ത ഒരു തൗഫീഖ് ലഭിച്ച ഒരു മജ്ലിസ്. ഞാൻ അതിന് അല്ലാഹു തആല തങ്ങൾ ഉസ്താദിന്റെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ.
റസൂലുള്ളാഹിന്റെ കുട്ടികൾ പല രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ പല സ്വഭാവത്തിലും പല ശൈലിയിലും പല ഏറ്റക്കുറച്ചുകൾ എന്താ ഒരു ശൈലിയിൽ പല രൂപത്തിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രായത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഗൗസുൽ ആലമിന്റെ മദതോടുകൂടെ നബിത്തങ്ങളുടെ പേരക്കിടാവിന്റെ മദതോടുകൂടെ ഇന്ന് ഈ മജ്ലിസ് ഞാൻ കൊല്ലത്ത് ഈ ഗൗസുൽ ആലമിന്റെ മാസത്തിലൊന്ന് പോയി. അപ്പൊ മഹല്ലില് ഈ 90 ആടിനിറക്കുന്നുണ്ട് വാർഷികത്തിനാണ്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ കൊല്ലത്തിൽ ഇവിടല്ലേ, മലപ്പുറം ജില്ലയില് ഒരു സ്ഥലമുണ്ട് പുത്തനത്താടിയിൽ നിന്ന് കുറച്ചുള്ളോട്ട് പോയാലും, അവിടെ മാസത്തില് ഇതുപോലെയുള്ള 80-90 ഒക്കെ അറുക്കുന്ന ആടുകൾ. അപ്പൊ അജബായിട്ട് ചോദിക്കുക, എല്ലാ മാസവും? എല്ലാ മാസവും, എല്ലാ മാസവും. ഞാൻ അത് അജബോടുകൂടെ അവിടെ താളുകൾ വലിയ ഉസ്താദുമാരെയും അത്ഭുതത്തോടെ ചോദിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. 50 ആട് ഇപ്പൊ ഇന്ന് ബാക്കി ഒരു വീട്ടില്, ഞാൻ ഇന്ന് അന്വേഷിച്ചപ്പോ ബാക്കിയുള്ളത് അടുത്ത മാസം, ഇന്ന് മുഴുവനും മറക്കണ്ട. അപ്പൊ 50 എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ പി കേൾക്കുന്നത്, കഴിഞ്ഞ മാസം അറുത്തിട്ട പി പറഞ്ഞു 70 കഴിഞ്ഞ മാസം അറുത്തോന്ന്. അങ്ങനെ ഓരോ മാസങ്ങളിലും ഇവിടെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ജീവിച്ചിരിക്കുന്ന ഒരു കറാമത്തല്ലേ കാണുന്നത്? അല്ലാഹു തആല ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെ ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഞാൻ ഈ പറഞ്ഞത് ഞാൻ എന്നെക്കാളും നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒന്ന് ഫദക്കിർ ഫഇന്ന ദിക്റ ആ ഒരു നിയ്യത്ത് വെച്ച് പറഞ്ഞതാണ്. നമ്മുടെ മനസ്സൊന്ന് റാഹത്താക്കിയ ഇത് നമ്മുടെ ജീവിതം സ്വർഗത്തിലേക്കുള്ളതും ദുന്യവിയായ ജീവിതം ഹൈറാക്കാനും നമ്മുടെ കുടുംബത്തിലും വീട്ടിലൊക്കെ പൈശാചിക ഷെറിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു വഴി, അത് ഈ മൽജ ആക്കി മാറ്റാൻ കഴിയും. അള്ളാഹു താല അവസരം നൽകട്ടെ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമുക്ക് അള്ളാഹു താല ഓരോ അവസരങ്ങൾ, ഈ അവസരങ്ങൾ വിഷയ അവസരങ്ങൾ അള്ളാഹു തന്നിരിക്കുകയാണ്, നമ്മളത് പാഴാക്കണ്ട. ഉള്ള സമയം നമുക്കൊക്കെ അവസരം ഉണ്ടാക്കിയിട്ട് പല വിഷയങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു വഴി അള്ളാഹു അതിനും തൗഫീഖ് നൽകുമാറാവട്ടെ. നോക്കി നിങ്ങൾ ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഓരോ വിഷമകരമായ രംഗങ്ങൾ, മുൻഗാമികളായ ആളുകളൊക്കെ സുബ്ഹാനല്ലാഹ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുന്നു, സ്വഹാബികളെ അലാ യസ്തതീഉ അഹദുക്കും അൻ യഖ്റഅ കുല്ല യൗമിൻ അൽഫ ആയ, എല്ലാ ദിവസവും 1000 ആയത്തുകൾ ഓതാൻ നിങ്ങൾക്ക് കഴിയൂലേ സ്വഹാബികളെ? അലാ യസ്തതീഉ അഹദുക്കും അൻ യഖ്റഅ അൽഫ ആയത്തിൻ ഫീ കുല്ല യൗമിൻ, മുഴുവൻ എല്ലാ ദിവസവും 1000 ആയത്ത് നിങ്ങൾക്ക് കഴിയൂലേ? ഉടൻ തന്നെ ഫമാ യസ്തതീഉ അഹദുക്കും അൽഫ ആയ ഫീ കുല്ലി യൗം യാ റസൂലല്ലാഹ്, നബിയേ എല്ലാ ദിവസവും മരിക്കോളേ, എല്ലാ ദിവസവും 1000 ആയത്തുകൾ ഇങ്ങനെ ഓതി അതിന് എങ്ങനെ കഴിയും? ഉടൻ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി അലാ യസ്തതീഉ ഐ യഖ്റഅ കുല്ലി യൗമിൽ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതാർ എന്റെ സ്വഹാബികളെ നിങ്ങൾക്ക് കടിയൂടയോ? പ്രാവശ്യം അൽഹാക്കുമുത്തക്കാസുറി എന്ന സൂറത്ത് ഓതിയാൽ 1000 ആയത്തുകൾ ഓതുന്നതിന്റെ പവറാണ് ഉമറേ. ഖാല റസൂലുള്ളാഹി, റസൂലുള്ളാ പറയ 1000 ആയത്ത് എല്ലാ ദിവസവും, അതിന് ഒരൊറ്റ പ്രാവശ്യം അൽഹാക്കുമുത്തക്കാസുർ, എന്തായിരിക്കും അതിന്റെ ഒരു കനം? ഞാനത് വിശദീകരിക്കല്ലതൊക്കെ വഅദിന്റെ പരമ്പരകളിലൂടെ ഉസ്താദുമാർ പറയുന്നതാണ്, ഞാനത് വിശദീകരിക്കുകയല്ല. 1000 പ്രാവശ്യം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സ്വഹാബത്ത് പറയുന്നു ഞങ്ങളോടൊരുക്ക പെട്ടെന്ന് മദീന പള്ളിയിൽ വെച്ച് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബികളെ
നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഇന്നി ഖാരിഉൻ അലൈക്കും സൂറത്ത് അൽഹാഖു മുത്തകാസുർ. ഞാൻ അൽഹാഖു മുത്തകാസുർ എന്ന സൂറത്ത് ഒന്ന് ഓതി തരട്ടെ. ഫമം ബക്കാ ദഖദൽ ജന്ന, സ്വഹാബികളെ അമ്പരപ്പിക്കുന്നു പിതാക്കളെ, ഞാൻ ഇങ്ങനെ ഓതും അൽഹാഖു മുത്തകാസുർ എന്ന് ആ സൂറത്ത് ഇങ്ങനെ ഓതുമ്പോ ആരൊക്കെ കരയുന്നുവോ അവരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നിട്ട് ഫഖറഅഹാ റസൂലുള്ളാഹ് അങ്ങ് ഓതി, അങ്ങ് ഓതിപ്പോയി ഞങ്ങളുടെ മുന്നിൽ. ഫമിന്നാ മംബകാ വമിന്നാ മല്ലം യബ്കീ, ഞങ്ങളുടെ കൂട്ടത്തിൽ കരഞ്ഞവരുണ്ട് കരയാത്തവരുണ്ട്. കുറെ ആളുകൾ കരഞ്ഞു, കുറെ ആളുകൾക്കൊട്ട് കരച്ചിൽ വന്നതുമില്ല. അപ്പൊ ഫഖാലല്ലദീനലം യബ്കു, കരയാത്ത ആളുകൾ അവിടുന്ന് പറഞ്ഞു, ഖദ് ജഹിദിനാ യാ റസൂലല്ലാഹ് അന്നബിക്കിയ ഫലം നഖദറ അലൈഹി യാ ഹബീബല്ലാഹ്. നബിയേ, അവിടുന്ന് ഇങ്ങനെ ഓതി തരുമ്പോ ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ കരയുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല. ഞങ്ങൾ കുറെ പരിശ്രമിച്ചു തങ്ങളെ കരയാൻ, ഒന്ന് കരച്ചിൽ വന്ന് കിട്ടണ്ടേ. ഖദ് ജഹിദിനാ യാ റസൂലല്ലാഹ്, കരയാ ഞങ്ങൾ വല്ലാതെ നോക്കി, കരച്ചിൽ വരുന്നില്ല തങ്ങളെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹിന്റെ കുട്ടികളെന്നല്ലേ ഒക്കെ സ്വർഗത്തിൽ കിടക്കണമെന്ന് ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നവരല്ലേ. അപ്പൊ പറയാ, കരച്ചിൽ വന്നില്ല, അങ്ങ് ഓതി ഇവരൊക്കെ കരഞ്ഞു, ഞങ്ങൾക്ക് കരച്ചിൽ വരുന്നില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ റസൂലുള്ളാഹ് പറയാ, ഇന്നി ഖാരിഉഹ അലൈക്കും സാനിയ, ഞാൻ ഒന്നും കൂടെ ഓതി തരട്ടെ, എന്നിട്ട് നിങ്ങൾ കരയോ ഇല്ലേ നോക്കുക, ഒന്നും കൂടി ഞാൻ ഓതി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അൽഹാഖു മുത്തകാസുർ അവിടുന്ന് ഓതുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹ് പറയുന്നു, കരഞ്ഞാൽ അവർ സ്വർഗത്തിൽ കടക്കും. വമല്ലം യഖദുർ അയ്യബ്കിയ, കരച്ചിൽ വരുന്നില്ലേ, രണ്ടാമത് ഞാൻ ഓതി തരുമ്പോ കരച്ചിൽ വരാത്തവരൊക്കെ ഫല്യത്ബാ, ഉണ്ടാക്കി കരയണട്ടാ, നിങ്ങൾ ആരും കരയാതിരിക്കരുത്, ഉണ്ടാക്കി കരയണം. ഖാല റസൂലുള്ളാഹി, നിങ്ങൾ ആലോചിച്ചു ഒരു സൂറത്തിനെ കുറിച്ചേ റസൂലുള്ളാഹ് പറയാ, കരച്ചിൽ വരാത്തവരൊക്കെ കരയോ കരഞ്ഞോളനെ ഉണ്ടാക്കി കരയെന്നെ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ എന്താണ് ഇതിന്റെ ഒരു മഹിമ, ഇത്രമാത്രം ഒരു മഹിമ ഉണ്ട്, കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കുറെ, രണ്ടു മൂന്ന് അവസ്ഥകൾ പറഞ്ഞു. അതിൽ ഒന്ന്, അതിൽ ഒരു ആയത്തുണ്ട് ഉമറേ, ആ ഒരു സൂറത്ത് അങ്ങനെ ഓതിയാൽ ആര് കരയാതിരിക്കും? ഞാനത് ഇപ്പൊ വിശദീകരിക്കുന്നില്ല. തീർച്ചയായും നിങ്ങളോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ അല്ലാഹു നമുക്ക് നൽകിയ ഒരു ചെറിയ അനുഗ്രഹം, ഒരു ടവൽ ധരിക്കാൻ, ഒരു തൊപ്പി ധരിക്കാൻ അല്ലാഹു ചെയ്ത അനുഗ്രഹമുണ്ടോ, ആ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാഹു ചോദിക്കും നിങ്ങളോട്. ആ തൊപ്പി ധരിക്കാൻ വകുപ്പില്ലാത്ത എത്ര ആളുകളുണ്ട്? മൂന്ന് നേരം ഭക്ഷണം കഴിച്ചവരുണ്ടോ? രണ്ടു നേരം കഴിക്കാൻ കഴിയാത്ത എത്ര പേരുണ്ട്? തീർച്ചയായും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. ആ ഒരു ആയത്ത്, അത് മുസ്ലിമീങ്ങൾ നെഞ്ചിലേറ്റേണ്ട ആയത്താണ്. അള്ളാഹു തആല ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട്, ഓസുൽ ആലമിന്റെ ജാഹു കൊണ്ട്, ഈ മഹത്തായ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മെ അള്ളാഹു തആല നമ്മുടെ കൽബിൽ മഹബ്ബത്ത് ഏറ്റി തരുമാറാവട്ടെ. ഓരോ കാര്യങ്ങളും ഞാനിത് പറയുമ്പോ ചെറുതും വലുതൊക്കെ അല്ല ചോദിക്കും. ചോദിക്കാത്തത് മൂന്നേ മൂന്ന് കാര്യം. അല്ലാഹു തആല കോടാനക്കോടി അടിമകളെ ഈ ഭൂമിയിൽ പടച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്തതിന് കണക്കായി, ലാ ഹദ്ദ വലാ ഹസറ, കണക്കും കയ്യില്ലാത്ത രൂപത്തിൽ അല്ലാഹു കൊടുക്കുന്നുണ്ട് പല ആളുകൾക്കും. ഈ അടിമകളിൽ മൂന്നാളുകളോട് മാത്രം അല്ലാഹു ചോദ്യം ചെയ്യാത്തതുള്ളൂ, ബാക്കിയുള്ള മുഴുവൻ ആളുകളോടും മുഴുവൻ വിഷയങ്ങളെ കുറിച്ചും അല്ലാഹു തആല ചോദിക്കും. മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും അല്ല വിടൂല. ഇന്നൊക്കെ എന്ന് പറഞ്ഞാലേ, ഞാനിപ്പോ അടുത്ത് വെള്ളിയാഴ്ച ഒരു പള്ളി കൂടി നമ്മുടെ ജില്ലയിൽ നിന്ന് ഒരു സ്ഥലത്ത് പോവുക. അപ്പൊ പള്ളി കൂടി, കൂടിയപ്പോ ഒരു വയസ്സായ ആചാര്യെ ആവുന്നും കരിയെന്ന്, അല്ലാ അല്ലാ ഇയാള് വയസ്സായിട്ടുണ്ട് എന്ന് അല്ലാന്ന്. അപ്പൊ എന്താ ആചാര്യ വെച്ചു?
ആ കുട്ടിൻ്റെ പേന്റ് അതാ പറ്റ കീയണേ. അപ്പൊ ഒരു വടിമ തട്ടിങ്ങനെ നിൽക്കണ്ടേ, ഒരു വടിമ തട്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, അജരെ അതിപ്പത്തെ ഫാഷനാണ്, ഫാഷനാ. ഇയാൾക്ക് ഉൾക്കൊള്ളാൻ വയ്യാന്ന്. ഈ മനുഷ്യൻ ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. ജാഹിലിയാ കാലത്ത് നടക്കാത്ത, ജാഹിലിയാ കാലത്ത് ഇല്ലാത്ത ഒരു ചീഞ്ഞ സ്വഭാവം നമ്മുടെ നാടുകളൊക്കെ അല്ലാഹു നമ്മുടെ കുട്ടികൾക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. എൻ്റെ അനുജന്മാരെ, ഞാൻ ഉദാഹരണം പറഞ്ഞത് എവിടെ എത്തിയൊന്ന് നോക്കി നിങ്ങൾ. ഇരുണ്ടയുഗം എന്ന് പറയില്ലേ, ആ കാലത്തതില്ല. ഈ ഒരു ശൈലി പൊക്കിളിൻ്റെ താടെ പേന്റിങ്ങനെ ഇറക്കിയിട്ട് നിങ്ങൾക്ക് ആ വടി തിരിഞ്ഞ ആ വടി മനസ്സിലായില്ലേ. ഇവിടെ ഇത് പള്ളി ഇവിടുന്ന് ഇപ്പോൾ ഇവിടുന്ന് കുറെ നമുക്ക് പരിധി ഉണ്ട്. ഇത് മാത്രമല്ല ഈ മജിൽസും വല്ലാത്തൊരു മാല്ലമായ മജിൽസാണ്. ഏതെങ്കിലുമൊക്കെ ഒരു ബേദി എന്നാണെങ്കിൽ അത് വേറെ കൊലത്തിൽ ഞാൻ പറയും. അപ്പോൾ ആ വടിമിൻ തട്ടിങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ പണ്ട് ഏതോ യൂറോപ്പിലെ കഥയായിരുന്നൊക്കെ. ഇന്ന് നമ്മുടെ കുട്ടികളുടെ അനുജന്മാരുടെ ഇടയിൽ അല്ലാഹു മക്കൾക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അവസ്ഥകൾ എങ്ങനെ ആയത് ഞാൻ വിവരിക്കുക. നോക്കി, നിങ്ങളൊരു പള്ളിയിലൊക്കെ ചെന്ന പണ്ടൊക്കെ ബാത്റൂമിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന, അലക്കിയിട്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ ഇട്ടിരുന്ന നമ്മുടെ അടിവസ്ത്രങ്ങളൊക്കെ, അതൊന്നും ഞാൻ ഇപ്പൊ പറയണ്ട. ഇന്ന് നോക്കിന്ന് സുബ്ഹാനല്ലാഹ്, ആ വസ്ത്രങ്ങൾ അതും ആരെങ്കിലും അതിഥികൾ വന്നു എന്ന് കണ്ട ചിലപ്പോ അത് അതിൻ്റെ മുകൾ തോർത്തുമുണ്ടേറ്റ് മറച്ചു കളയും. അങ്ങനത്തെ ചില വസ്തുക്കളൊക്കെ ഇന്ന് അകത്തെ പള്ളിയിൽ ഒരാൾ ചെന്ന് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു കുട്ടി റുക്കുഴിലേക്കൊന്ന് പോയോക്കട്ടെ, അല്ലെ ആ കുട്ടി സുജൂദിലേക്കൊന്ന് പോയാ ഇന്നാലില്ല വൈന്നാ ഇലൈഹി റാജിഊൻ. പേന്റെ ഒരു ഭാഗത്ത് ജഡ്ഡി, വേറെ ഭാഗത്ത് ഒരു ആഫ്രിക്കൻ കാടുപാട്, ഭൂലോകം വല്ലാത്തൊരു കാലെന്ന്. അതൊരു യാഥാർത്ഥ്യല്ലേ എന്ന് ബാക്കി നിങ്ങൾ എഴുതിക്കോളി, സറ നിങ്ങൾ എഴുതി. അതിൻ്റെ ആ കോരെന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രം. എന്താണ് എൻ്റെ സഹോദരങ്ങളെ, എവിടെയാണ് ഇപ്പോഴാണ് ചോദിക്കുന്ന ചില ഭാഗങ്ങളെ, ചോദിക്കുന്ന ചില ശൈലികളെ, അത് നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ പ്രയാസമാണ്. നിങ്ങൾ ആരെങ്കിൽ അള്ളാഹു താല നമ്മുടെ മക്കളെ കാക്കട്ടെ, നമ്മുടെ അനുജന്മാർ അള്ളാഹു താല കാക്കട്ടെ. ആൺകുട്ടികളുടെ ഒരു ചെറിയൊരു ശൈലി ഞാൻ പറഞ്ഞതാ. ഇനി പെൺകുട്ടികളിലേക്ക് നോക്കി നിങ്ങൾ, ഇപ്പൊ നമ്മുടെ ജില്ലയിൽ എവിടെ നോക്കിയാലും കുരുക്കി സർവത്ത്, നിങ്ങൾക്ക് കുരുക്കി സർവത്ത് നിങ്ങൾ കുടിച്ചുക്കണ, കുരുക്കി സർവത്ത് വല്ലാതെ ഉണ്ട്. ഇപ്പൊ ഒന്ന് കുടിക്കാൻ നല്ലതാ, അപ്പൊ നല്ല തന്നെയല്ലേ കുടിക്കണേ. കുരുക്കി സർവത്ത് എന്നല്ല കുരുക്കി പെണ്ണുങ്ങൾ, കുരുക്കി പെണ്ണുങ്ങൾ ആകെ കുരുക്കി പെണ്ണുങ്ങളാ. ചുമ്മാ സുബിഹിക്കൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് റോട്ടിലേക്ക് അങ്ങ് ഇറങ്ങിയ ഒരു 10 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ അജരെ, നമ്മുടെ നാട്ടിൽ എവിടെങ്കിലും സുബിഹി നിസ്കരിച്ച റോഡ് നിറയെ പെണ്ണുങ്ങൾ ലെഫ്റ്റ് റൈറ്റ് നമ്മൾ കുലുങ്ങി കുരുക്കി സർവത്ത് മോഡൽ. നിങ്ങൾ ആലോചിച്ചു നോക്കി, എവിടെയും എവിടെയും ഒഴിവില്ല, എല്ലാ ഭാഗങ്ങളിലും പെൺകുട്ടികൾ ഇങ്ങനെ എന്താന്നറിയ നടക്കന്നെ. എന്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നടക്കാറ്. ഓ എന്റെ അനുജന്മാരെ, ഇസ്ലാമിന്റെ ദീനിന്റെ പടയാളികളെ, ബഷീർ നടത്തക്കാർക്ക് സന്തോഷം അറിയിച്ചു കൊടുക്കണേ. നടത്തക്കാർക്ക് അന്ധദിനത്തിൽ വല്ലാത്തൊരു പ്രകാശം അല്ലാഹു കൊടുക്കും, അത് സന്തോഷം അറിയിച്ചു കൊടുക്കണേ. മുസ്ലിമീങ്ങളെ, ദിവസത്തിൽ അല്പമെങ്കിലും നടക്കണം, അത് വല്ലാത്ത പുണ്യമുള്ള അമരാൻ. സാദുൽ മഅദ് പോലെയുള്ള ഗ്രന്ഥത്തിൽ നടക്കൽ അല്പം സുന്നത്ത്, നടക്കല് സുന്നത്താണെന്ന് പോലും മഹത്തുക്കളെ വിവരിക്കുകയാണ്. ബഷീറിൽ മഷായീൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് കാരവന്മാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, നടക്കൂന്നുങ്കൽ ആഫിയത്ത് കിട്ടും, നല്ലോണം നടക്കണം, നടത്തം കൂട്ടണം. സുബിഹിക്ക് ശേഷമൊക്കെ അരമണിക്കൂർ ഒരു മണിക്കൂർ നടത്തത്തിന് സമയം കാണണം. കാരവന്മാരൊക്കെ ഉരുൾപൊട്ടി രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല സലാമത്ത് നൽകും. ബഷീറിൽ മഷായീൻ, റസൂലുള്ള പറയുന്ന ഹദീസ് കാണാം, നടത്തക്കാർക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കണം, നല്ലോണം നടക്കണം.
മദീന പള്ളിയുടെ അകലെ താമസിക്കുന്ന ഒരു മനുഷ്യൻ ഓടി വന്നു റസൂലുള്ളാഹിനോട് പറഞ്ഞു, അൽഹംദുലില്ലാ നബിയേ, അൽഹംദുലില്ലാ. അപ്പൊ എന്തേ, ഞാൻ പള്ളിയുടെ തൊട്ടടുത്ത് അല്പ സ്ഥലം എടുത്തിട്ടുണ്ട്, വീടും ഇങ്ങോട്ടാക്കുകയാണ്. അപ്പൊ എന്താ, എന്തിനാണ് പള്ളിയുടെ അടുത്താ പിന്നെ എപ്പോഴും പള്ളിയിലേക്ക് വരാല? റസൂലുള്ളാഹി പറയുന്നു, മോനെ അരുതരുത്, പള്ളിയുടെ അകലെ നിന്ന് ആ വീട് വിട്ടിട്ട പള്ളിയുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങളുടെ നടത്തം കുറയുമല്ലോ. ഖാല റസൂലുള്ളാഹി, നടത്തം കുറയും. അഞ്ചു വക്കത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നാ എന്തൊരു ആഫിയത്ത് അല്ലാഹു തരുന്നറിയോ? വലിയ വലിയ ആഫത്തുകൾ നിങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തും, രോഗങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തും. അതുകൊണ്ട് നടത്തം കുറക്കരുത്, നിങ്ങള് നടക്കണം നല്ലോണം. ഇത് പ്രോത്സാഹിപ്പിച്ച മുഹമ്മദ് റസൂലുള്ളാഹ് 1400 വർഷങ്ങൾക്ക് മുമ്പ്. റസൂലുള്ളാഹ് ആണാവട്ടെ പെണ്ണാവട്ടെ നടക്കണം, പക്ഷേ പെണ്ണിന് പരിധില്ലേ? ഇന്ന സഫാ വൽ മർവത്ത മിൻ ശഅഇരില്ല. സഫാ മർവയുടെ ഇടയിലൂടെ ഹാജർ ഉമ്മ വെള്ളം കിട്ടാതെ ദാഹിച്ചിട്ട് കുഞ്ഞിന്റെ പിടച്ചല് കാണുമ്പോ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഓടി. ആ ഓടിയ സ്ഥലത്ത് നിന്ന് നമുക്കൊക്കെ ഒന്ന് ഓടൽ സുന്നത്ത് അല്ലേ? ഒരു ചെറിയ രൂപത്തിൽ അവിടെ പെണ്ണിന് പറ്റൂല. കാരണം എന്താണ്? റസൂലുള്ളാഹിന്റെ കൈകൊണ്ട് വെള്ളം കുടിക്കേണ്ടെന്ന സ്വാലിഹത്തായ പെൺകുട്ടികൾ അവിടെ പോലും ഓടരുതേ, അവിടെയും ആ ചിട്ട അദബ് കാണിക്കണേ. അവൻ നടക്കണം നമ്മുടെ വീടിന്റെ പരിസരത്ത്. എന്റെ യുവാക്കളെ, നമ്മുടെ ഭാര്യ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഉമ്മ, അവരൊക്കെ നടത്തിപ്പിക്കല് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മുടെ വീടിന്റെ പരിസരങ്ങളും മറ്റുമൊക്കെ നോക്കിയിട്ടുണ്ടല്ല. ഞാനതല്ല പറയുന്നത്, അങ്ങാടികളിലൂടെ റോട്ടിലൂടെ ഹൈവേയിലൂടെ ഒക്കെ ഇങ്ങനെ വാഹനങ്ങൾക്ക് പോകാൻ സ്ഥലമല്ല എന്ന് സുബീക്കേഷം. പെണ്ണുങ്ങൾ കുരുക്കി സർവത്ത് മോഡല് ആകെ നടക്കുന്നു. എന്നിട്ട് വരെ ഡോക്ടർ ഡോക്ടർ അല്ല നടക്കാൻ പറഞ്ഞത്, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിയാണ് ഉമ്മമാരോട് നടക്കാൻ പറഞ്ഞത്, റസൂലുള്ളാഹിയാണ് മുഅ്മിനീങ്ങളോട് നടക്കാൻ പറയുന്നത്. പക്ഷെ പെണ്ണിന് പരിധിയുണ്ട്, അവരത് എങ്കിൽ അവർക്ക് സ്വർഗത്തിൽ പാറിക്കളിക്കുക. മാറി ചിന്തിച്ചാലോ അല്ലാഹു തആല വിടുകയുമില്ല. ഏതാലാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായും നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. ഒരു ദിവസം അല്ലാഹു നൽകിയ മുഴുവൻ നിഅമത്തുകളെ തൊട്ടും ഒരാളെയും അല്ലാഹു തആല വിടുകയില്ല. മുഴുവൻ അനുഗ്രഹങ്ങളെ തൊട്ടും നമ്മെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഔസുല അലം മുഹിയുദ്ദീൻ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് അശ്ശൈഖ് മുഹിയുദ്ദീൻ ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവരകളെ 23 കൊല്ലം ഒറ്റപ്പെട്ട് നടന്നിട്ടുണ്ട്. ആ കാലയളവിൽ 100,000 ദാഴികളെ വളർത്തിയിട്ടുണ്ട്. 100,000 ദാഴികളെ ഇസ്ലാമിക പ്രബോധകരെ വാർത്തെടുത്തിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് ടൈഗ്രീസ് നദിയുടെ അരികിൽ ചെന്നിരിക്കും. എന്തിനാണെന്നറിയ, ഒന്നുമില്ല എന്ന് കയ്യില്. രാത്രി കച്ചവടക്കാര് കടകളെ കടച്ച് അവിടെയുള്ള ബാക്കികളൊക്കെ പുറത്തുണ്ടല്ലോ, വലിച്ചെറിനൊക്കെ വലിച്ചടില്ലേ, അത് പുറത്തേക്ക് ഇട്ടാൽ അവരെല്ലാം പോയ മഹാനവറുകൾ നമ്മുടെ ഓസുല്ലാദ് മുപ്പാപ്പ മെല്ലെ ചെന്നിട്ട് ആ തോടുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കടിക്കും. വിഷപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അതെടുത്തിട്ട് കടിക്കും. പടച്ചവനെ, ഇന്ന് രാത്രി ഇബാദത്തെടുക്കാൻ ഒന്നുമില്ല വിഷപ്പ് കൊണ്ടേ, എന്നിട്ട് അതെടുത്ത് മെല്ലെ ഇങ്ങനെ കടിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കി, അല്ലാഹു തആല നമുക്കൊക്കെ ചെയ്ത റഹ്മത്ത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു 4 കൊല്ലം യുവാക്കളെ മാംസം, ആട്ടുമാംസമാവട്ടെ മറ്റു കോഴികളാവട്ടെ മറ്റു ലഹ്മകളാവട്ടെ, മാംസം എന്ന് പറഞ്ഞ് കിട്ടിയതേയല്ല. 4 കൊല്ലം ഇല്ലാത്തതുകൊണ്ട്, വകുപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഉറൂസ് നടക്കേണ്ടെന്നു അറിഞ്ഞു. അപ്പം അവിടെ പോയി ക്യൂ നിന്നോന്ന്, കാരണം നല്ല ഇറച്ചും ചോറും കിട്ടുന്നു. അങ്ങനെ നിൽക്കുന്ന് മണിക്കൂറുകളോളം ക്യൂ നിന്ന്, 4 കൊല്ലത്തിന് ശേഷട്ടാ മണിക്കൂറുകളോളം ക്യൂ നിന്ന് അവിടെ എത്തി നോക്കുമ്പോൾ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു, കഴിഞ്ഞു എന്ന്. അപ്പം അറിയാതെ ഇബ്നു ഹജർ ഹൈതമിത്ത് അങ്ങനെ കണ്ണിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകി. ഒന്നുമില്ല, സങ്കടമല്ല, ആ സമയത്തെ കഴിഞ്ഞു എന്ന്, വിഷപ്പുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കാലം ഇങ്ങനെ കഴിഞ്ഞില്ലേ. ഷെയ്ഖ് സക്കരിയ്യ അൻസ്വാരി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് സക്കരിയ്യ അൻസ്വാരി റളിയല്ലാഹു അൻഹു, മഹാനവർ എത്ര വലിയ മുത്തുകളാണ് മഹാനവറുകളെ മാത്തുക്കൾ പഠിപ്പിക്കുന്ന കാണാ. ഞാൻ നല്ലോണം ഇൽമുമായിട്ട് ശുഖലാകും. ഇശാ നിസ്കാരം കഴിഞ്ഞ ഈ വത്തക്കത്തോടില്ലേ,
എല്ലാവരും വത്തക്കെ കടിച്ചിട്ട് വലിച്ചെറിഞ്ഞ ഒരു ഭാഗത്ത് ഒരുപാട് വത്തക്കത്തോടെ മഹാനവർക്കറിയാം ഇന്ന സ്ഥലത്ത് തന്നെ കുറേ വത്തക്കത്തോട് കിട്ടും. എല്ലാ ദിവസവും രാത്രി അവിടെ പോയി ആ വത്തക്കത്തോട് എടുത്തിട്ട് ഇങ്ങനെ കടിക്കുന്നു. ആ വത്തക്കത്തോട് എടുത്ത് കഴിക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞതേ അല്ലാഹു തആല എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ഞാനടക്കമുള്ള നമുക്ക് അല്ലാഹു തആല ചെയ്ത നിഅമത്തുകൾ എത്രയാണ്. ഞാൻ അതൊന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാ. മുഹമ്മദുർ റസൂലുള്ളാഹി അബു തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് ചൊല്ലുന്നു. അവിടെ റസൂലുള്ളാഹി ദർസ് നടത്തുന്നുണ്ട്. അബൂഹുറൈറ തങ്ങൾ അടക്കമുള്ള ഒരൊക്കെ അവിടെ ഇരിക്കട്ട. റസൂലുള്ളാഹി ദർസ് നടത്തുന്നുണ്ട്. ശബ്ദം തീരല്ല. അപ്പൊ അബു തൽഹത്തുൽ അൻസാരി തങ്ങൾ പറയുന്നു, എന്റെ സാധാരണ സമയത്തൊക്കെ റസൂലുള്ളാഹി ദർസ് നടത്തുന്നാണല്ലോ, ഇന്നിപ്പോ എന്തോ ശബ്ദം നിന്നില്ലേ, വന്നിട്ടില്ലേ. അങ്ങനെ മെല്ലെ നോക്കി നോക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ദർസ് നടത്തുന്നുണ്ട്. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ശബ്ദം കിട്ടുന്നില്ല. ശബ്ദം ഉച്ചത്തിൽ പറയാൻ കഴിയുന്നില്ല. ശബ്ദം തീരല്ല. അപ്പൊ അബൂ തൽഹത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹു ഒന്ന് മെല്ലെ ഇങ്ങനെ എത്തി നോക്കി. റസൂലുള്ളാഹിന്റെ ആ മുഖത്തുള്ള പ്രയാസം കണ്ടപ്പോ ഓടി. അബൂ തൽഹത്ത് തങ്ങൾ ഓടുകയാണ്. വീട്ടിൽ ചെന്ന് മോനെ അനസേ അനസ് എന്ന കുട്ടിയോടും പറയാ, ഭാര്യയോടും പറഞ്ഞേ, നല്ല വിശപ്പ്, റസൂലുള്ളാഹിക്ക് വിശപ്പ്, ദർശനം കഴിയുന്നില്ല, എന്തെങ്കിലും ഉണ്ടടി. ഭാര്യയോട് ചെന്ന് ചോദിക്കുക. അപ്പൊ പറയാ, ഒന്നുമില്ലല്ലോ, റൊട്ടിപ്പൊടി ഉണ്ട്, കുറച്ച് റൊട്ടിപ്പൊടി, നിങ്ങൾക്ക് വരുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കാൻ റൊട്ടിപ്പൊടി. ആ ഉമ്മുസ്ലിം മഹദിയോട് പറയാ, ആ റൊട്ടിപ്പൊടി കൊടുത്തേക്കോ. റസൂലുള്ളാഹിക്കേ അനസ് തങ്ങളുടെ അരികിൽ എന്നിട്ട് പറഞ്ഞു, മോനെ അനസേ അനസേ, ഇത് ആർക്കും കാണിച്ചു കൊടുക്കരുത്, കാര്യം എല്ലാവർക്കും കൊടുക്കാനല്ല. മെല്ലെ പോയിട്ട് റസൂലുള്ളാഹിൻ്റെ അരികിൽ ചുവട്ടിൽ ഇങ്ങനെ മന്ത്രിക്കണം. ഇത് ഒന്നേ ഉള്ളൂ, ഒരാൾക്ക് കഴിക്കാനേ ഉള്ളൂ ഈ റൊട്ടിപ്പടി, അവിടത്തേക്ക് മാത്രം. അതുകൊണ്ട് വേറെ പരസ്യമായിട്ട് കൊടുക്കാനൊന്നുമില്ല. അനുസൃതങ്ങൾ അതും ചുരുട്ടിയിട്ട് ഒരു കടലാസിലിട്ട് പൊതിഞ്ഞ് ഓടിയുന്നു. റസൂലുള്ളാഹിന്റെ അരികിലേക്കല്ലേ ഓടിച്ചെന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. അനുസൃതങ്ങൾ അങ്ങ് റസൂലുള്ളാഹിന്റെ അരികിലെത്തിയിട്ട് ഈ പൊടി ഇതിട്ട് പൊതിയിട്ട് പോകുക. അനുസൃതങ്ങൾ അങ്ങ് കണ്ട ഉടൻ റസൂൽ ചോദിക്കുക, അബൂ തൽഹ വിട്ടതാണ് അനസേ മോനെ, അനസേ തൊലഹത്ത് വിട്ടതാണോ? എന്നിട്ട് 70 സ്വഹാബികൾക്കാണ് ആ ക്ലാസ്സിലെ 70 മുത്താലിമീങ്ങളുള്ളത്. അപ്പൊ റസൂലുള്ള പറയാ, നമ്മൾ അബൂ തൊലഹത്ത് വീട്ടിൽ എന്തോ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് തോന്നുന്നു. അനസ്സിനെ പറഞ്ഞു, ശരി എല്ലാവരും പോകുക. അനസ് തങ്ങളെ കയ്യിലൊന്നുമില്ലല്ല. അനസ് ഒരൊറ്റ ഓട്ടം വീട്ടിലേക്ക് ഉമ്മാന്റെ അരികിൽ, ഉമ്മ എല്ലാരും കൂട്ടിത വരുന്നു, റസൂലുള്ളത് എല്ലാരും കൂട്ടി വരുന്നു. സുബ്ഹാനല്ലാഹ്. അനസ് തങ്ങളെ കണ്ടതും റസൂലുള്ള പറയാ, അനസേ അബൂ തൽഹ വിട്ടതായിരിക്കുമല്ലേ. ഉടൻ സ്വഹാബത്തിനോട് പറയും, എല്ലാവരും എഴുന്നേൽക്കി, വീട്ടിലെന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അബൂ തൽഹത്തെ അനസിനെ വിട്ടിട്ടുണ്ട് വിളിക്കാൻ പോകുകയാണ്. എല്ലാവരും പോയി. 70 അനസ് തങ്ങളെ വന്ന് അബൂ തൽഹ പറക്കുന്നു. അബൂ തൽഹത്ത് തങ്ങൾ പഠിച്ചവന്. അപ്പൊ ഭാര്യ പറയാ, നിങ്ങളെ ആരാ വരുന്നോയിക്കോളി, മുഹമ്മദുർ റസൂലുള്ളാ, റസൂലുള്ള വരുന്നത് റസൂലുള്ളാക്ക് അറിയാ, ഇവിടെ എന്തൊക്കെ ഉള്ളത് ഇല്ലാത്തതൊക്കെ അറിയാ, നിങ്ങൾ ഇങ്ങനെ ഇടങ്ങാറാകണ, വരട്ടേ കേട്ടാള്, റസൂലങ്ങോട്ട് വരട്ടേ. നിങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് വന്നു. സുബ്ഹാനല്ലാഹ്. എവിടെ യാ ഉമ്മ സുലൈം, എവിടെ എവിടെ ഭക്ഷണമൊന്നുമില്ലേ? അപ്പൊ ഇവിടെ ഉള്ളതൊക്കെ കൊടുന്ന് ഇപ്പൊ കൊടുന്നൊക്കുന്നു. മഹദി പറയാ, ഇവിടെ വീട്ടിലുള്ള മുഴുവപ്പ് കൊടുന്നൊക്കെ. അങ്ങനെ ഒരു പാത്രത്തിൽ അനുസൃതങ്ങളുടെ കയ്യിലെ റൊട്ടിപ്പൊടി ഇല്ലേ, ആ റൊട്ടിപ്പൊടി കൊണ്ട് 2 ചപ്പാത്തി ചുട്ടിട്ടുണ്ട്. ആ ചപ്പാത്തി കൊണ്ടേ അവിടെ മുന്നിൽ വെച്ചു റസൂലുള്ളാഹിന്റെ മുന്നിൽ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. റസൂലുള്ള പറയാ, പപ്പത്താളുകൾ വീതം വരും, 10 റസൂലുള്ള വിളിക്കുക, 10 സ്വഹാബികളെ. അപ്പോ അബൂതുൽഹത്തുലൻസാദ് നിങ്ങൾ പറയാ, പഠിച്ചവനെ എന്താ ഞാൻ പറയാ, എന്റെ ഭാര്യയുടെ ഹിമ്മത്താണെങ്കിലോ എന്താണ് അവളുടെ ഹിമ്മത്ത്? റസൂലുള്ളത് എന്നെങ്ങനെ പറയും, നിങ്ങൾ എന്തായും വിചാരിക്കും റസൂലുള്ളത്. അങ്ങനെ 10 പേര് നല്ലോണം കഴിക്കുന്നു. ആ ചപ്പാത്തി അവിടെ തന്നെ ഉണ്ട്, നല്ലോണം കഴിക്കന്നെ. വഴ നിറഞ്ഞാ പോകാം. അടുത്ത 10, അടുത്ത 10, 70 പേർക്ക് എൻ്റെ ചെറുപ്പക്കാരെ, 70 പേരും കഴിച്ചു. എന്നിട്ട് അനുസയ മോനെ വരി, എല്ലാവരും കഴിക്കുക. അപ്പോൾ റസൂലേ അവിടെ നിന്ന് അത് കഴിക്കുമ്പോൾ മെല്ലെ ഉമ്മ പറയാ, ഞങ്ങൾക്കൊരു തുണ്ടെടുത്ത് വെക്കാന്, ഒരു തുണ്ടേ, നിങ്ങൾക്ക് നല്ലോണം വേറെന്നറിയാൻ ഇവിടെ ഉണ്ട്. റസൂൽ എല്ലാവരും കടിച്ചു. ബാക്കി വെച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണെന്നറിയോ? അതിൽ ഒട്ടിപ്പിടിച്ച വയറുമായിരിക്കുന്ന സ്വഹാബികൾ അവിടെയുണ്ട്. ഒരു സ്വഹാബി വല്ലാതെ വിഷന്നിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ അറിയുമ്പോൾ റസൂൽ
റസൂലുള്ള അവരെ വയറ് നിറപ്പിക്കാനാണ്. എൻ്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഞാൻ ഈ പറഞ്ഞത് എന്തിനാണ്? നമ്മൾ സാധുക്കൾ, പക്ഷേ അല്ലാഹു തആല ഇവിടെ കുടിക്കിയിട്ടുള്ള നല്ല ഭക്ഷണം പട്ടിണി കിടക്കാൻ വേണ്ടി പരിസരത്ത് ആരെങ്കിലും പട്ടിണി കിടക്കുന്നൊരവസ്ഥ ഉണ്ടോ? അത് ഈ മജ്ലിസ് നിലനിൽക്കുന്ന കാലത്തോളെ നമ്മുടെ ഈ പരിസരങ്ങളൊന്നും ആഫത്തൊന്നും കൊടുക്കുമ്പോൾ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് അല്ലാഹു തആല ചെയ്ത നഅമത്ത് എന്ന് പറഞ്ഞ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി ഓർക്കുന്നുണ്ടോ? ഇറാഖിലെ ഗൗസുൽ ആലമിൻ്റെ പേരക്ക് ഗൗസുൽ ആലമിൻ്റെ ചാരത്ത് കുറേ ആളുകൾ സിയാറത്തിന് പോയി. ഗൗസുൽ ആലമിൻ്റെ ചാരത്ത് സിയാറത്ത് കഴിഞ്ഞിട്ട് മഹാനായ ഷെയ്ഖ് മഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഗൗസുൽ ആലമിൻ്റെ ചാരത്തെ സിയാറത്ത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തൊരു ഹോട്ടലിൽ കയറി. അങ്ങനെ ഹോട്ടൽക്കാരി ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ 10-25 വയസ്സ് നല്ല ആരോഗ്യമുള്ളൊരു കുട്ടിയും നല്ല ഈമാനിൻ്റെ പ്രഭ, യുവാക്കളെ ഈമാനിൻ്റെ പ്രഭയുള്ളൊരു കുട്ടി. അപ്പോൾ അവനിങ്ങനെ ഹോട്ടലിലേക്ക് എത്തി വെക്കും, നേരത്തെ പറഞ്ഞാൽ എത്തി വെക്കുന്ന രംഗം, എത്തി വെക്കും, വീണ്ടും തലയെടുക്കും, വീണ്ടും എത്തി വെക്കും. അപ്പോൾ എത്തി വെക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഒരാചാര്യണ്ട്. അപ്പോൾ ആളിങ്ങനെ വിളിച്ചു, അങ്ങനെ ഉണ്ടല്ലോ ചായ എടുക്കണ വെച്ചു. ഒരു ഇറാഖി കുട്ടിനോട് മലയാളത്തിൽ ചായ എടുക്കണ വെച്ചു, അങ്ങനെ ഉണ്ടാവും? യാചേർക്ക് പത്രമേ ഉള്ളൂ, ചായ എടുക്കണ വെച്ചു. ഇയാളൊന്നും മിണ്ടണില്ല കേട്ടാ. അപ്പൊ കൈയോണ്ട് ഇങ്ങനെ മാടി വിളിച്ചു. മാടി വിളിച്ചപ്പോ ആ കുട്ടി നല്ല ആരോഗ്യമുള്ള ഒരുത്തനും ഗൗസുൽ ആലമിൻ്റെ നാട്ടിലെ മക്കളാണ്. ആ കുട്ടി മെല്ലെ വന്നു. അപ്പൊ ചായ ഒഴിക്കുമ്പോൾ മിണ്ടണില്ല കേട്ടാ. കൈയോണ്ട് ഇങ്ങനെ ആകെ കാണിച്ചപ്പോ കുട്ടിയുടെ കണ്ണിൽ ഇങ്ങനെ വെള്ളം ഒഴുകണ്. അപ്പൊ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ജ്യേഷ്ഠാനുജന്മാരെ, അല്ലാഹുവിൻ്റെ വീട്ടിൽ വെച്ച് കഥ പറയല്ല, ആ കുട്ടിയുടെ കരച്ചിൽ ഈ കണ്ണുകൊണ്ട് കണ്ടത് പറയാണ്. അങ്ങനെ അവൻ്റെ കണ്ണിൽ വെള്ളം ഇങ്ങനെ ഒടുങ്ങിയിട്ടാണ്. അപ്പോൾ അവനോടവിടെ ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും കഴിക്കുന്ന കൂട്ടത്തിൽ അവന് രണ്ട് പൊറാട്ട ഒരു ചായ വാങ്ങി കൊടുത്തു. അപ്പോൾ അവൻ ഒരു പൊറാട്ട ഇങ്ങനെ ഒരാചാര്യ വാങ്ങി കൊടുത്തതാണ്. അപ്പോൾ ഒരു പൊറാട്ട ഇങ്ങനെ കഴിച്ചിട്ടേ രണ്ടാമത്തെ പൊറാട്ട എടുത്തിട്ട് ആ കുട്ടി ആചാര്യോട് ചോദിക്കുന്നത്, എൻ്റെ ഉമ്മ കൊണ്ടേ കൊടുക്കട്ടെ, ഇതെൻ്റെ ഉമ്മ കൊണ്ടേ കൊടുക്കട്ടെ. ഈ ആചാര്യക്ക് തിരിയുന്നില്ല, എന്താണ് ഈ മോൻ പറയുന്നത്, എന്താണ് ഈ കുട്ടി പറയുന്നത്. ആചാര്യേ, ആ ഒരു പൊറാട്ട അതിൻ്റെ ഉമ്മാക്കൊണ്ടേ കൊടുക്കട്ടെ എന്നാ കുട്ടി ചോദിക്കണത്. ഈ ആചാര്യ കുറച്ച് കൂടുതൽ പൊറാട്ടയും കറിയും കുബൂസൊക്കെ വാങ്ങി കൊടുത്തു. അവനങ്ങനെ പോയി. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറേറ്റ് ഒരു ചെറിയ നീല പ്ലാസ്റ്റിക്കേറ്റ് ഇങ്ങനെ മേഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ വീടൊന്നല്ലാന്ന്, അതിൻ്റെ മുകളിൽ നാല് ഭാഗത്ത് കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ട് ഉമ്മയും ഇവൻ്റെ രണ്ട് മൂന്ന് പെങ്ങന്മാരും. ആ ഉമ്മാൻ്റെ കയ്യിൽ ഈ മോൻ പോയിട്ടതങ്ങ് കൊടുക്കുമ്പോൾ ആ തള്ളൻ്റെ കരച്ചിലെന്ന് ആ തള്ള ആ പെൺകുട്ടികളുടെ ഒരു ആർത്തി ഉണ്ടല്ല, സുബ്ഹാനല്ലാ ഉമ്മണ്ട ഒരു ദുആ. മുസ്ലിമീങ്ങളെ, അത് ഇറാഖിലെ കുട്ടിയല്ലേ, ഇറാഖിലെ കുട്ടിയല്ലെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നാളെ എങ്ങാനും ഈ അടുത്ത് നാളെ എന്ന് പറയേണ്ട ചെന്നൈയില് കോടികൾ ആസ്തിയുള്ള കോടിക്കണക്കിന് രൂപകൾക്ക് കഴിവുള്ള ആളുകൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് ദാഹിച്ചില്ലേ എന്ന് മുകളിൽ നിന്ന് ഒരു ഗ്ലാസ് ഒരു ചെറിയ വെള്ളപ്പാട്ടിന് എറിഞ്ഞു തരുമോ, ഒരു വെള്ള ചെറിയൊരു വെള്ളക്കുപ്പി എറിഞ്ഞു തരുമോ? എത്ര വലിയ മുതലാളിമാരെ ഈ ചെന്നൈയില് മദ്രാസില് ഇറാഖ് എന്നൊക്കെ പറയുമ്പോൾ. അതങ്ങനെയാണെങ്കിൽ ഈ അടുത്ത് നിങ്ങൾക്കൊക്കെ അറിയില്ലേ ചെന്നൈയിൽ നടന്നത്, മദ്രാസ് നടന്ന ചില അവസ്ഥകൾ. സുബ്ഹാനല്ലാഹ്, പട്ടിണി കിടന്ന് പിടഞ്ഞു മരിച്ചവര്, പിടഞ്ഞ ആളുകള്, വെള്ളം കിട്ടാതെ പിടഞ്ഞവര് എത്രയാണ് നമ്മുടെ മദ്രാസ് ലിപ്പി അടുത്ത്. അല്ലാഹു തആല കാണിച്ചു കൊടുത്തതല്ലേ, നാളെ നമ്മുടെ പരിസരങ്ങളിലെങ്ങാനും യജമാനനായ റബ്ബ് ഒന്ന് പിടിച്ച് കുലുക്കിയാൽ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു തആല കാക്കട്ടെ. സാഹചര്യം നോക്കൂ നിങ്ങൾ, ഞാൻ ആ അവസ്ഥ ഒന്ന് ഓർമ്മയിൽ മനസ്സിൽ കരുതാൻ വേണ്ടി പറയാം. തീർച്ചയായും നിങ്ങളോട് ചോദിക്കപ്പെടും, നിങ്ങൾ അല്ലാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും അല്ലാഹു നിങ്ങളോട് ചോദിക്കുന്നതാണ്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹ്, സ്വഹാബികളെ, മൂന്ന് കാര്യം പിടിച്ച മുഴുവൻ അനുഗ്രഹങ്ങളെ കുറിച്ചും അല്ലാഹു ചോദിക്കും. യാ റസൂലല്ലാ, ആ ചോദ്യമില്ലാത്ത മൂന്ന് കാര്യങ്ങൾ ഞങ്ങൾ അതിൽ പെടുമോ, ഏതൊക്കെയാണ് തങ്ങളെ? സ്വഹാബികൾ അങ്ങനെ പതറുന്നു, കാരണം അവരതിന് വേണ്ടി ജീവിക്കുന്നവരല്ലേ, റസൂലുള്ളാന്റെ കൂടെ സ്വർഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കണം, അതിന് വേണ്ടി ജീവിക്കുന്നവരാണല്ലോ അവര്. യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ ഹബീബ്,
ചോദ്യം തീരെ ചോദ്യമില്ലാത്ത മൂന്നേ മൂന്ന് കാര്യങ്ങൾ എല്ലാത്തിനെ കുറിച്ച് അല്ലാഹു തആല ചോദിക്കും. ചോദിക്കാതെ ഒരാളെയും വിടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൈബ് എന്ന ഹദീസുകൾ കാണാം. ഒന്നരാടെ ഇടവിട്ട് ഇടവിട്ട് ഫാത്തിമയുടെ അരികിലേക്ക് റളിയല്ലാഹു അൻഹാ മഹദിയുടെ അരികിലേക്ക് പോകും. ഒരു ദിവസം അവിടെ തരികിൽ ചെന്നു, രണ്ട് കുട്ടികൾ അങ്ങനെ കിടന്ന് കരയുന്നു. ഫാത്തിമ ഒരു ഭാഗത്തിരിക്കുന്നു. റസൂലുള്ളയാണ് വീട്ടിലേക്ക് ചെന്നത്. സാധാരണ വലിയുപ്പയെ കണ്ട ഓടി വന്ന് മടിയിലിരുന്ന് താടി പിടിച്ച് കളിക്കുന്ന ആ പിഞ്ചു പൈതലുകൾ അന്ന് കരച്ചൂല്ല, ഒന്നുമില്ല, കിടപ്പിലാണ്. മോളെ ഫാത്തിമ, എന്തിനാ എന്റെ കുട്ടികൾ അങ്ങനെ കിടക്കുന്നത്? എന്ത് പറ്റി എന്റെ മക്കൾക്ക്? അവർ ഉറങ്ങിയിട്ടല്ല അവർ എന്നെ നോക്കുന്നുണ്ടല്ലോ. ഫാത്തിമ ആ മക്കൾ എന്നെ നോക്കിയിട്ട് അങ്ങനെ കിടക്കുകയാണ്. റസൂലുള്ളാഹ് ഉൾക്കൊള്ളാൻ വയ്യ. കാരണം വരുമ്പോഴേക്കും ഓടി വന്ന് ചാടിക്കളിക്കുന്ന പേരക്കിടാങ്ങൾ, ആ പേരക്കിടാങ്ങളാണ് ഉപ്പാപ്പാനെ നോക്കിയിട്ട് അങ്ങനെ കിടക്കുന്നത്. വാ അബത്താ, ഉപ്പാ നിങ്ങളുടെ പേരക്കുട്ടികൾ ആ രണ്ട് പൊന്നുമക്കൾ ഇന്നലെ രാത്രിയൊന്നും കടിച്ചിട്ടില്ല ഉപ്പാ, ഇന്ന് രാവിലെയും കടിച്ചിട്ടില്ല, ഉച്ചക്കൊന്നും കിട്ടിയിട്ടില്ല. അവരുടെ ബാപ്പ പോയിട്ടുണ്ട്, ജോലി കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോ വല്ലതും കൊണ്ടുവരും. പട്ടിണി കാരണത്താൽ ബിഷപ്പിന്റെ കാഠിന്യമുണ്ടോ? സംസാരിക്കാൻ മിണ്ടാൻ കഴിയാതെ ആ മക്കൾ കിടക്കുകയാണ് നബിയേ. ഉപ്പാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, മോളെ നിങ്ങളും ഞങ്ങളുടെ മക്കളും ഇന്ന് ഒരു ദിവസമാണ് കഴിച്ചിട്ടുള്ളതെങ്കിൽ ഉപ്പാന്റെ അവസ്ഥ കേൾക്കണോ നിങ്ങൾക്ക്? റസൂലുള്ളാന്റെ മനസ്സ് തുറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സങ്ങ് തുറക്കുകയാണ്. മോളെ ഈ ഉപ്പയുടെ അവസ്ഥ കേൾക്കണോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് നിങ്ങൾ ഒരു ദിവസമാണെങ്കിൽ, രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു മോളെ അവിടുത്തെ വസ്ത്രം ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്തപ്പോ റസൂലുള്ള ഒരു ഉപ്പാന്റെ വയറ്, റസൂലുള്ളാന്റെ വയറ് കാണാൻ വയ്യ. അവിടുത്തെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയ കാഴ്ചകള്, ആ പൊന്നുമോൾ ഉപ്പാൻ അടച്ചു കൂട്ടി, ഉപ്പാ ഉപ്പാ എന്താണിത്? മോളെ രണ്ടു മൂന്ന് ദിവസമായി, മോളെ ഞാൻ ഭക്ഷണം കഴിച്ച് രണ്ടു മൂന്ന് ദിവസമായി. ആ മോള് കരഞ്ഞു, പേരക്കുട്ടികളും കരഞ്ഞു, എല്ലാവരും കരഞ്ഞപ്പോ റസൂലുള്ളാ ഇറങ്ങി തിരിച്ചു. മാഷാ അല്ലാഹ്, അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്. മോളെ ഞാൻ എന്റെ കുട്ടികൾക്ക് കൊണ്ടുവരാം. പുറത്തേക്ക് പോകുമ്പോ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ വരുന്നേന്ന് പള്ളിയിലേക്ക്. സിദ്ദീഖേ, എന്തിനാണ് നേരത്തെ തന്നെ പള്ളിയിലേക്ക് സാധാരണ ഈ സമയത്ത് വരാറില്ലല്ലോ അബൂബക്കറേ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയേ, ഫാത്തിമയെന്ന അവിടുത്തെ പൊന്നുമോളും അവിടുത്തെ പേരക്കുട്ടികളുടെ അരികിൽ നിന്നും എന്ത് കാരണം കൊണ്ടാണ് അങ്ങ് ഇറങ്ങിപ്പോകുന്നത്? അതേ കാരണമാണ് നബിയേ. ആ ഒരു കാരണം വെച്ച ഞാൻ വന്നത്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളും വരുന്നു. അവളും ചോദിച്ചു, ഉമറേ, ഉമർ തങ്ങളും പറഞ്ഞ മറുപടി അതാണ്, വീട്ടിലെ കുട്ടികളിങ്ങനെ കരയും, കൊടുക്കാനൊന്നുമില്ല. അപ്പൊ ഞാൻ നേരത്തെ പള്ളിക്ക് വന്നതാണ്, മക്കളെ കരച്ചിലേ, കുട്ടികൾ ഇങ്ങനെ കരയും. അപ്പൊ ഈ പേരക്കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ സ്വന്തം മക്കളാണ് ഈ മധുരം. ഈ വയസ്സാളുകളൊക്കെ പറയും പേരക്കുട്ടിനെ ഇരട്ടി മധുര എന്നൊക്കെ. ഇരട്ടി മധുരം തന്നെയാണത്. അപ്പോ ഈ പേരക്കുട്ടികൾ ഇങ്ങനെ കരയുമ്പോ അവര് ഭക്ഷണത്തിനാണ്, ഏത് തുള്ളി ചായക്കാണ് കുട്ടിക്കോളി. അപ്പൊ കാണാൻ വയ്യ, തങ്ങളെ ഞാൻ നേരത്തെ വന്നതാണ്. റസൂലുള്ള പറയ, എന്റെ ഉമറേ, നമുക്ക് പോയി നോക്കാം. അബുൽ ഹൈസം അല്ലാഹു അൽപ്പം നഅമത്ത് കൊടുത്തൊരു വ്യക്തിയാണ്. അബുൽ ഹൈസമിന്റെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. ഉണ്ട് എങ്കിൽ നമുക്ക് കിട്ടിയാൽ നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. രണ്ടാളുടെയും കൈപിടിച്ചിട്ട് മഹാനായ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ പോകുന്നു. അബുൽ ഹൈതമിന്റെ വീട്ടിൽ ചെന്ന് അസ്സലാമു അലൈക്കും യാ അഹ്ല ഹാദിഹിദ്ദാർ. റസൂലുള്ളാഹി സലാം ചൊല്ലി ആശിക്കങ്ങളെ മടക്കുന്നില്ല സലാം. രണ്ടാമതും ചൊല്ലി സലാം മടക്കുന്നില്ല. മൂന്നാമതും ചൊല്ലി അവിടുന്ന് സലാം മടക്കുന്നില്ല. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, ഉമറേ ആ വീട്ടിലുള്ളവരൊന്ന് സലാം അടക്കുന്നില്ല, നമുക്ക് പോക പള്ളിയിലേക്ക് തന്നെ. മൂന്നാളും അങ്ങ് തിരിച്ചപ്പോ വഅലൈക്കുമുസ്സലാം യാ റസൂലല്ലാ, മൂന്ന് പ്രാവശ്യം ആ വീട്ടിലെ സഹോദരി അതാ സലാം അടക്കിയിട്ട് നബിയേ അങ്ങ് വീട്ടിൽ കിടന്നിരിക്കു തങ്ങളെ, എന്റെ ഭർത്താവ് വെള്ളം കൊണ്ടുവരാൻ പോയിരിക്കുകയാ. അങ്ങ് ആദ്യമായി അസ്സലാമു അലൈക്കുമെന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നു നോക്കി ആരാണ് സലാം പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ നാവ് കൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ രക്ഷ ഞങ്ങളുടെ വീട്ടിലുണ്ടാവട്ടെ എന്നാണല്ലോ. ഞാൻ വിചാരിച്ചു പടച്ചവനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവ് കൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലാകെ റഹ്മത്തല്ല നിറക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ പറഞ്ഞെങ്കിൽ ഒന്നും കൂടെ എന്നെ കുട്ടികളിലും മക്കളിലും കുടുംബത്തിലും ഒക്കെ ബർക്കത്ത് കിട്ടും. അപ്പൊ അങ്ങ് ഒന്നും കൂടെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു പടച്ചവനെ ഒരു പ്രാവശ്യം കൂടെ റസൂലുള്ളാഹി നാവ് കൊണ്ട് പറഞ്ഞാൽ എന്റെ വീടും പരിസരവും പറമ്പൊക്കെ റാഹത്തായിരിക്കും. അതുകൊണ്ടാണ് നബിയേ ഞാൻ സലാം മടക്കാതിരുന്നത്. വഅലൈക്കുമുസ്സലാം. അല്ലാഹുവിന്റെ ഹബീബ് രണ്ട് മുത്തുകളുടെ കൈപിടിച്ച് സിദ്ദീഖ് തങ്ങൾ ചൊല്ലൂർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ രണ്ട് മുത്തുകളുടെ കൈപിടിച്ചുകൊണ്ട് അബുൽ ഹൈസമിന്റെ വീട്ടിൽ ചെന്നിരുന്നു. അപ്പോഴാണ് ഓടി വരുന്നു വീട്ടിലിരുന്ന. പിന്നെ അതിന്റെ ഭാഗം പറയണ്ടല്ല. അബുൽ ഹൈസം തങ്ങൾ അകലെ നിന്ന് ഓടി വന്നു. യാ റസൂലല്ലാ, എന്തിനാണ് നബിയേ അങ്ങ് ഇങ്ങോട്ട് വന്നത്? വല്ല കാരണമുണ്ടെങ്കിൽ അങ്ങ് അറിയിച്ചാൽ ഞാൻ അങ്ങോട്ട് വരുമല്ലോ. എന്നാലും അൽഹംദുലില്ലാ, ആരാണ് എന്റെ വീട്ടില് ഏറ്റവും വലിയ മഹാൻ? മുഹമ്മദുർ റസൂലുള്ളാ. അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും വലിയ രണ്ട് മുത്തുകൾ അബൂബക്കറു സിദ്ദീഖ്, ഉമർ ഇബ്നു ഖത്താബ്. ഈ മൂന്ന് മുത്തുകൾ എന്റെ വീട്ടിലിപ്പുള്ളത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. യാ റസൂലല്ലാ, ഞാൻ എന്റെ ഭാര്യയോട് ഭക്ഷണം പാകം ചെയ്യാൻ പറയുന്നുണ്ട്. എന്റെ സിദ്ദീഖിന്റെ വാര് കാണാൻ വയ്യ, എന്റെ ഉമറിനെ കാണാൻ വയ്യ. വല്ലാത്ത വിശപ്പ്, കൂട്ടുകാരാണ്, ഉമറിനെ കാണാൻ വയ്യ, വല്ലാത്ത വിശപ്പുണ്ട്. എന്നിട്ട് അബുൽ ഹൈസം തങ്ങള് റസൂലുള്ളാഹിനോട് തമാശ രൂപത്തിൽ പറയാ, അങ്ങ് നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടല്ലോ, അങ്ങ് നല്ല ഭക്ഷണം. അവിടെ നിന്ന് പറഞ്ഞു, അബുൽ ഹൈസമേ ഞാൻ നല്ലോണം കഴിച്ചിട്ടുണ്ട്, കാണണ. റസൂലുള്ള അങ്ങനെ വസ്ത്രം പൊക്കി കാണിച്ചു കൊടുത്തു. യുവാക്കളെ, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വസ്ത്രം പൊക്കിയപ്പോൾ അബുൽ ഹൈസം തങ്ങളുടെ എല്ലാ തമാശകളും പോയി. ഓടിച്ചെന്ന് ഈ തപ്പണ വൃക്ഷത്തിൽ വലിയൊരു മുതലാളിയാണ്, ഈ തപ്പണ വൃക്ഷത്തിൽ കയറിയിട്ട് പഴുത്ത പടങ്ങൾ പറിച്ചു കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ മടിയിൽ വെച്ചിട്ട് പറഞ്ഞു, നബിയെ ഭക്ഷണം പാകമാക്കുന്നുണ്ട് എൻ്റെ ഭാര്യ, അതുവരെ കാണാൻ വയ്യ, ഈ പടം അല്പം കടിക്കണം. അല്ലാഹുവിൻ്റെ ഹബീബ് മൂന്ന് ഓഹരിയാക്കി വെച്ചു. യുവാക്കളെ, മൂന്ന് ഓഹരിയാക്കി വെച്ചു. ഒരു ഓഹരി, ഉമറെ നല്ല വിശപ്പുണ്ടാകുമല്ലോ, അതാ പിടിച്ചോളി, ഉമർ തങ്ങളുടെ മടിയിൽ വെച്ചു. മറ്റൊരു ഓഹരി സിദ്ദീഖ് തങ്ങളുടെ മടിയിലും. പക്ഷേ വിശപ്പിൻ്റെ കാഠിന്യമുള്ള ഉമറുൽ ഫാറൂഖ് തങ്ങൾ സ്വന്തം ഉപ്പാപ്പായുടെ ഉപ്പയുടെ മുന്നിൽ വെച്ചൊക്കെയല്ലേ മക്കൾക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാനൊക്കെ കഴിയുള്ളൂ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ നല്ല വിശപ്പുള്ള സമയ ഒരു പടം എടുത്ത് കടിച്ചു. ഒരു പടം മെല്ലെ എടുത്ത് കടിച്ചപ്പോ എന്റെ ഉമറേ, താങ്കൾ കടിച്ചുപോയ ഈ പടമുണ്ടല്ലോ, ഈ പടത്തെ കുറിച്ച് ഖാലിഖായ റബ്ബി ചോദിക്കും. ഉമറേ, എന്താണങ്ങ് മറുപടി കൊടുക്കുക? ഖാലിഖായ റബ്ബ് അങ്ങോട്ട് ചോദിക്കുമ്പോ
എന്തവിടുന്നോ മറുപടി കൊടുക്കും ഉമറേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഉമറേ യാ റസൂലല്ലാഹ് ഈ ചെറിയ പടത്തെ കുറിച്ച് വേണം അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് വെച്ച് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇറക്കിപ്പോയ പടമതാ കാർക്കിച്ചു തുപ്പിയിട്ട് യാ റസൂലല്ലാഹ് ഈ ചെറിയ പടത്തെ കുറിച്ച് വേണം അല്ലാഹു ചോദിക്കുമെന്നാണ് എന്റെ ഉമറേ ഓ സിദ്ദീഖേ നിങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കിയത് അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് കൊടുക്കുന്ന റഹ്മത്തുകൾക്ക് കടക്കുകളില്ലല്ലോ അനുഗ്രഹങ്ങൾക്ക് കടക്കുകളില്ലല്ലോ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ രണ്ട് കണ്ണിന്റെ കാഴ്ചയൊന്ന് പോയാൽ അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ നിന്റെ മഹൽഫദല് കൊണ്ട് ഞങ്ങളെ കാക്കണേ അല്ലാ പെട്ടെന്ന് ഞങ്ങളെ കുരുടന്മാരാക്കല്ല അല്ലാ ഒരു പത്ത് മിനിറ്റ് എങ്ങാനും ഈ കൈ വെക്കാൻ കഴിയാതെ വന്നാൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ കൈയൊന്ന് വെക്കാൻ ഒരു വിരലൊന്ന് അനക്കാൻ കഴിയാതെ വന്നാൽ ഇസ്ലാമിന്റെ ദീനിന്റെ പടയാളികളായ ഞങ്ങളുടെ അനുജന്മാരെ ഈ ദുനിയാവിന്റെ പളപളപ്പിൽപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാ പിടുത്തമില്ലല്ലോ ഒന്ന് വിരലനക്കിപ്പാൻ കഴിയാതെ വന്നാൽ ഒരു ഭാഗം ഒന്ന് തളർന്നുപോയാൽ എന്താണ് നമ്മുടെ അവസ്ഥ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് റസൂലുള്ളാഹ് പറയുന്നു എന്റെ ഉമറേ മുഴുവൻ അനുഗ്രഹങ്ങളെ കുറിച്ചും ഒരു മിനിറ്റ് വിരലൊന്ന് അനക്കാൻ കഴിയുന്നത് പടച്ച റബ്ബ് ചെയ്ത നിഅമത്താണ് റഹ്മത്താണ് കഴിയാത്തവർ എത്രയാ മെഡിക്കൽ കോളേജുകളൊക്കെ പോയി നോക്കിയാൽ അറിയാം എത്രയാണ് കഴിയാത്ത ആളുകൾ അനങ്ങാൻ കഴിയാതെ കിടക്കുന്നത് അനങ്ങൾ ഇന്നലെ ഒരു നല്ല ചെറുപ്പക്കാരൻ അൻപറിയുന്ന അള്ളാഹു തആല സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ആ കുട്ടിക്ക് അല്ലാ ശിഫ കൊടുക്കുമാറാവട്ടെ ആ കുട്ടിക്ക് അള്ളാഹു തആല ശിഫ കൊടുക്കുമാറാവട്ടെ ജ്യേഷ്ഠാനുജന്മാരെ ഇന്നലെ അക്ബർ ഒരു ചെറുപ്പക്കാരനാണ് അപ്പൊ അവന് റാസൽ ഹൈമീരാ ഉള്ളത് വാഹനത്തിന്റെ ടയറ് പൊട്ടിയപ്പോ നമ്മള് അത് വെച്ച് ടയർ എന്നാക്കുമ്പോൾ ഉള്ളോട്ടൊന്ന് വെച്ചില്ലേ വാഹനം കണ്ടിരുന്നു അങ്ങനെ ഒരു ഭാഗം മൊത്തം തലയുടെ ഭാഗത്തായിപ്പോല്ല ഏകദേശം ഇപ്പൊ ഒന്നുമില്ല ഒരു മുണ്ടാട്ടില്ല ഒന്നുമില്ല എന്താണ് അദ്ദേഹത്തിന്റെ ഒരനുജനും ഒരു അളിയനൊക്കെ അവിടെ ഉണ്ട് എന്താ കരച്ചില് ഈ ഇന്നത്തെ ഇവിടുത്തെ വേദി കണ്ടപ്പോ എന്നോട് പറഞ്ഞു പ്രത്യേകം ഉസ്താദിനോട് പറഞ്ഞിട്ട് തങ്ങൾ ഉസ്താദിനോട് പറഞ്ഞിട്ട് ചെറിയ ദുആ നടത്തണം ദുആയിൽ നിന്ന് പെടുത്തണം അൻബർ എന്നൊരു ചെറുപ്പക്കാരൻ അള്ളാഹു തആല ശിഫ കൊടുക്കട്ടെ ഞങ്ങൾ ഞാൻ പറഞ്ഞത് നല്ലൊരു ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ഒരു കാരണമില്ല ആ വാഹനം ചെറിയൊരു അമളി പറ്റി എന്ന് പറയാം ഞാൻ എന്റെ യുവാക്കളെ അള്ളാഹു തന്ന നിഅമത്ത് നോക്കി നിങ്ങൾ നടക്കാൻ കഴിയാത്ത ഇരിക്കാൻ കഴിയാത്ത എത്ര എത്ര ആളുകളാണ് പക്ഷേ റബ്ബ് നൽകിയ നിഅമത്ത് ഇല്ലാം എന്റെ ഉമറേ ആഖിറത്തിൽ ചോദ്യമില്ലാത്ത കാര്യം മൂന്നേ മൂന്ന് കാര്യം മാത്രമാണ് യാ റസൂലല്ലാഹ് ഏതാണ് തങ്ങളെ ഈ ഉമർ പെടുവോ ഈ ഉമർ അതിൽ പെടുവോ അവരുടെ അവിശ്യത അവിടെ നിന്ന് പറയുന്നു ഇല്ലാമിൽ ഖിർഖത്തിൽ സതറ ബിഹാ ഔറതഹു ഉമറെ ഒരു മനുഷ്യന് നിസ്കരിക്കാൻ സമയമായി ദുഹുർ ബാങ്ക് വിളിച്ചു പക്ഷേ ഔറത്ത് മറക്കാൻ ഒരു തുണിയില്ല ഔറത്ത് മറക്കാൻ ഒരു തുണിയില്ല അങ്ങനെ നിസ്കരിക്കണം ടൈമൊക്കായി പഠിച്ചവനെ ഔറത്ത് മറക്കാൻ ഒരു തുണിയില്ല ഞാൻ എന്ത് ചെയ്യും അപ്പോഴാണ് ഏതോ ഒരു മനുഷ്യൻ ഔറത്ത് മറക്കാൻ ഒരു തുണി കൊടുത്തു ഒരു പഴയ തുണി ഔറത്ത് മറച്ച് ഒന്ന് നിസ്കരിക്കാൻ ഒരു തുണി കൊടുത്താൽ ആ തുണി അല്ലാഹു നൽകിയ റഹ്മത്താൻ അവൻ കൊടുത്ത നിഅമത്താൻ അതിനെക്കുറിച്ച് അല്ലാഹു ചോദിക്കുകയില്ല ഉമറേ ഖാല റസൂലുള്ളാഹി ഒരു നിഅമത്തിനെ കുറിച്ച് അതിലപ്പുറമായി രണ്ടാമത്തൊരു വസ്ത്രമുണ്ടോ രണ്ടാമത്തൊരു തുണിയുണ്ടോ അല്ലാഹു ചോദിക്കും ഉമറേ എന്റെ ജ്യേഷ്ഠാനുജന്മാരെ ആഖിറത്തിൽ ചോദ്യമില്ലാത്ത ഒന്ന് നമ്മൾ പറഞ്ഞു ഞാനടക്കമുള്ള നമ്മൾ ആരും അതിൽ പെട്ടിട്ടില്ല
നമുക്കൊക്കെ ഇഷ്ടം പോലെ വസ്ത്രങ്ങളുണ്ട്. നമ്മുടെ ഈ വസ്ത്രം ഔറത്തു മറക്കുക എന്ന് പറഞ്ഞ മുട്ടുപൊക്കിനിടയിലുള്ള സ്ഥലം മാത്രം മറക്കാൻ ഒരു കഷ്ടം തുണി കിട്ടിയാൽ അതിനെക്കുറിച്ച് അല്ല ചോദിക്കൂല. അതിലപ്പുറത്തുള്ള ഏത് തുണി കിട്ടിയാലും, വസ്ത്രം ധരിച്ചാലും, ബനിയൻ ധരിച്ചാലും, തലപ്പാവ് ധരിച്ചാലും അല്ലാഹു ചോദിക്കും ഉമറേ. രണ്ടാമത്തത് വിശപ്പ് കാരണം സുജൂദിലേക്ക് പോകാൻ ഒരാൾക്ക് കഴിയുന്നില്ല. സുജൂദിലേക്ക് വിശപ്പ് കൂടിയിട്ട് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല, റുക്കുഴിലേക്ക് പോകാൻ കഴിയുന്നില്ല. അത് കണ്ടിട്ട് ആരെങ്കിലും ഒരു പത്രിയുടെ പകുതി, കിസറത്തി ഹുബുസിൻ, ഒരു പത്രിയുടെ പകുതി, ഒരു പത്രിയല്ല ഒരു പത്രിയുടെ പകുതി നൽകിയാൽ ഉമറേ, ആ പത്രിയുടെ പകുതി കടിച്ചാൽ അതിനെ കുറിച്ച് അല്ല ചോദിക്കൂല. താങ്കൾക്ക് ഇന്ന് സുജൂദിലേക്ക് പോകാൻ കഴിയാത്ത കേടില്ല, താങ്കൾക്ക് റുക്കുഴിലേക്ക് പോകാൻ കഴിയാത്ത കേടില്ല എന്നിരിക്കയാണല്ലോ ആ പടമെടുത്ത് കടിച്ചത് ഉമറേ. അല്ലാഹു ആ പടത്തെ കുറിച്ച് ചോദിക്കും ഉമറേ. ഖാല റസൂലുള്ളാഹി وإلا من القن يتدخر فيه من الحر والقر മുഅമ്മറെ മൂന്നാമത്തേത് കേൾക്കണോ. ശക്തിയായ ചൂടും വല്ലാത്ത തണുപ്പും മടകളും കൊള്ളാതിരിക്കാൻ തട്ടാതിരിക്കാൻ കിസ്ര അവിടുന്ന് കിന്നിൻ ഒരു ചെറിയ ചെറ്റക്കുടില് അത് ഉള്ളോട്ട് പോകണമെങ്കിൽ തലതാറ്റി പോകണം. തേക്കാത്തൊരു ചെറ്റക്കുടില് ആ ചെറ്റക്കുടിലുണ്ട് എങ്കിൽ അതിനെ കുറിച്ചും അല്ലാഹു ചോദിക്കുകയില്ല ഉമറേ. ആ ചെറ്റക്കുടിലില്ലാത്ത എത്ര ആളുകളുണ്ട്. അപ്പൊ ഈ ചെറ്റക്കുടിലിനെ കുറിച്ച് അല്ലാഹു താല ചോദിക്കുകയില്ല. അതിലപ്പുറമായി എത്ര വീടുണ്ടോ, വലിയ വീടുകളുണ്ടോ അല്ലാഹു ചോദിക്കും ഉമറേ. ഇത് കേട്ടപ്പോ തരിച്ചു നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു മെല്ലെ മെല്ലെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് ഇങ്ങനെ അടുത്തടുത്ത് നിന്നിട്ട് യാ റസൂലല്ലാഹ്, ഒരു മനുഷ്യന് ധാരാളം വസ്ത്രങ്ങളുണ്ട്, ധാരാളം ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമുണ്ട്, അതുപോലെ വലിയ വീടുമുണ്ട്, ആ മനുഷ്യന് രക്ഷയില്ലയോ നബിയേ? സിദ്ദീഖേ, ഒരു മനുഷ്യന് എത്ര നല്ല വസ്ത്രമുണ്ടെങ്കിലും ഇസ്ലാമിൽ കുഴപ്പമില്ല. ഖാല റസൂലുള്ളാഹി, അല്ലാഹു തആല കൊടുത്ത ഹാജിമാരുണ്ടല്ലോ, അല്ലാഹു കടിവ് കൊടുത്ത ഹാജിമാരുണ്ടല്ലോ, അവർ നല്ല വസ്ത്രം ധരിച്ച് നടക്കല് അത് നല്ലതാണ് സ്വഹാബികളെ. ഒരു നല്ല മുതലാളിയെ മദീനയിൽ കണ്ടു, റസൂൽ മുടിഞ്ഞ മുഷിഞ്ഞ വസ്ത്രവുമായി വന്നു. റസൂലുള്ള ചോദിച്ചു, നിങ്ങൾക്ക് എന്താ വല്ല കടിവില്ലോ വല്ലതുമുണ്ടോ, അല്ലക്ക മാലുൻ, നിങ്ങൾക്ക് വല്ല മാലുണ്ടോ? യാ റസൂലല്ലാ, ലീ മാലുൻ, മാല് എന്ന് പറഞ്ഞ ധാരാളം ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്, വലിയ വലിയ നിഅമത്തുകളെല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ പറയാ, ഇത്ര നിഅമത്ത് തന്നിട്ട് നിങ്ങൾ ഈ കീറിയ കുപ്പായം ധരിച്ചടക്കണ, വല്ലാത്തൊരു ചോദ്യമാണത്. നിങ്ങളെ പ്രൗഢിയോടെ നടക്കണ്ടേ? അത് അത് കിബറല്ല, നല്ല ഭംഗിയിൽ, നിഅമത്തുള്ളവരെ നല്ല ഭംഗിയിൽ നടക്കല്, അത് വലിയ ആനന്ദ കുളിർമയുള്ളതാണ്. ഉള്ള വസ്ത്രം ധരിക്കാൻ കഴിയോ, നല്ല വസ്ത്രം തേച്ചു പിടിച്ച് അങ്ങനെ തന്നെ നടക്കണം, അത് നല്ല കാര്യ. മുഹമ്മദുർ റസൂലുള്ളാ, അതൊരു ഫാഷന്റെ രൂപമായി പോകരുത്. മാത്രം ഒരു ഫാഷന്റെ കോലത്തിലെ, ഒരു ഫാഷന്റെ രൂപത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പൊ നോക്കി നിങ്ങൾ പണ്ടൊക്കെ ഈ മിസ്കിമാര് അല്ലേ, മിസ് ഈ പാവങ്ങളൊക്കെ ആയിരുന്നേ ഈ ചുളിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചിടക്കുക, അവർക്ക് തേക്കാൾ സ്ഥിരപ്പെട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അള്ളാഹു താല ഇപ്പൊ കുറെ മുതലാളിമാർക്ക് കൊടുത്തു, മുതലാളിമാരെ കൊണ്ട് ചുളിഞ്ഞ കുപ്പായേ, വേറെ പേര് എന്തൊരു പേരുണ്ടല്ല, ഒരു മീറ്ററിന് 2,000 rupees എന്തോ ഒന്നുണ്ട്, നിങ്ങൾ മുണ്ടണില്ല, നിങ്ങൾക്ക് അറിയക്കാറത്, എനിക്ക് പേര് ഓർമ്മയല്ല. അങ്ങനെ നോക്കി നിങ്ങൾ ധരിച്ച അന്തരങ്ങൾ, ഇരുന്നാലും ചുളി, അല്ലെങ്കിലും ചുളി, ആകെ ചുളിഞ്ഞിട്ടാ. അള്ളാഹു താല മുതലാളിമാരെ കൊണ്ട് സാധുക്കളെന്ന് ഓർമ്മിപ്പിക്കാനാണതേ, നിടി ചുളിഞ്ഞ വസ്ത്രമൊക്കെ പണ്ട് ആരാ ധരിച്ചത്, അതൊക്കെ സാധുക്കൾ നിങ്ങൾ പഠിക്കിയത്. അപ്പോ അതൊരു വലിയ ഫാഷൻ, എന്നിട്ട് ഇല്ലാത്തോലോ. ഇപ്പൊ അടുത്ത ഒരുത്തനെ ഒരുത്തണ്ട, അവനക്ക് ഒന്നിനും മീൻ വാങ്ങാൻ പൈസ അല്ല, സാധു പച്ച സാധുവാ,
അപ്പം അവണ്ട് വലിയത്. അപ്പം എന്താ ചില്ലെങ്കിൽ ബരടി കൂടെ നടക്കാൻ പറ്റൂല. ഞാനും വാങ്ങി 2 മീറ്റർ കയറും. ഇവ ഒരു രസികനാണ് ഇവന്, നല്ല തമാശ. അല്ലെങ്കിൽ പറ്റൂല, എന്നോട് പറയാ പറ്റൂല ഹബീബേ, ഞാനപ്പം എന്താ എന്നറിയ, ഇപ്പം മുതലാളിയാണ് ഞാൻ, എനിക്ക് മീ വാങ്ങാൻ പൈസ അല്ലാന്ന് അറിയാം. എന്നാലും ഈ കുപ്പായിട്ട പോത്തിന് പിന്നെ എല്ലാവരെയും എന്നെ കണ്ടപ്പോൾ ഒരു ബഹുമാനം, ഒരു ആൾ കുറച്ചുള്ളവനാണ്, കുറച്ചുള്ളവനാണ്. അപ്പം അങ്ങനെ വിചാരിക്കട്ടെന്ന് ഞാനും കരുതി. ഇയാൾ വലിയ രസികനാ, ഇപ്പം വല്ലാത്ത രസികനാ. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളത് അത് ഞാനൊക്കെ അതൊക്കെ സംഘടിപ്പിച്ചു, എനിക്ക് പറ്റിയ തുണി കിട്ടണം. തുണി കിട്ടിയിട്ടില്ല, ഇനി തുണിയും കൂടി ഒന്ന് കിട്ടണം. അപ്പം അപ്പം അതിൻ്റെ തിരക്കില്ല, ഒരു തമാശയായിട്ട് പറയണം അവന്. അപ്പം ഞാൻ ഏതാലാവട്ടെ, നല്ല വസ്ത്രേ, അതൊന്നൊരു കിബിറല്ല. നല്ല വസ്ത്രം ധരിക്കുക, ഉണ്ടെങ്കിൽ ഉള്ളതനുസരിച്ച്, ഇല്ലാത്തവനപ്പടിക്ക് വല്ലാതെ നിൽക്കും ചെയ്യരുത്. ഒരു മുതലാളിൻ്റെ വീട്ടിൽ 3 ദിവസം കല്യാണമുണ്ട്, ഇത് 10 ദിവസക്ക് ഗതില്ല. ഉള്ളതന്നെ കാണുന്ന ആളുകളോടും പള്ളിയിൽ നിന്നും എല്ലായിടത്തു നിന്ന് പിരിച്ചിട്ട് 5 പവൻ ഉണ്ടാക്കിയിട്ട് കല്യാണം നടത്തുക, എന്നിട്ട് ഇയാളും അതേപോലെ 3 ദിവസം കല്യാണം. അല്ലാ വിടു ഈ പടപ്പിനെ, അതൊക്കെ വലിയ പ്രശ്നമാ. 3 ദിവസം കാരണം മോശല്ലേ, മോശല്ലേ, എന്ത് മോശം? ഉള്ളവരുള്ളവരെ പോലെ ആക്കട്ടെ, ഇല്ലാത്തവൻ ഇല്ലാത്ത രൂപത്തിലാവണ്ടേ? അതൊക്കെ വേറെ കോലാണ്. അപ്പൊ ഏതായാലാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നതേ, യാ റസൂലല്ലാ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞ കുറച്ച് ഓവറേറ്റായ, ഒരു മോശമായി തോന്നിയ, കടം വാങ്ങിയിട്ടിനെ ഈ പറയണതെന്ന് ഒന്നുമില്ല. എന്നിട്ട് ഇന്ന് നാളെ കല്യാണം, ഇന്ന് രാത്രി പൊരിഞ്ഞ കല്യാണം. എന്നിട്ട് ഇന്ന് വരുന്നവരൊക്കെ നാളെയും പേര് വിളിക്കും, നാളെ അവരെന്നെ വരുന്നത് കടം വാങ്ങിയിട്ട് നടത്തുകയാണ്. വല്ലാത്ത കട, ഉള്ളവരുള്ളതുപോലെ ചെയ്യട്ടെ. കടം വാങ്ങിയിട്ട് ചെയ്യുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ പിടയേണ്ടി വരും. അത് റസൂല പഠിപ്പിച്ചിട്ടില്ല. ആ നിലക്കൊരു കല്യാണം നടത്തൽ പിടയേണ്ടി വരും. അല്ലാഹു തആല കാക്കട്ടെ, അല്ലാഹു തആല കാക്കട്ടെ. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന, നബിയേ ധാരാളം വസ്ത്രമുണ്ടോ? ധാരാളം ഭക്ഷണം കഴിക്കാനുള്ള മാർഗങ്ങളുമുണ്ടോ? വലിയ കൊട്ടാരം പോലെയുള്ള വീടുമുണ്ടോ? അവർക്ക് രക്ഷയില്ലയോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സിദ്ദീഖ്, ഒരു മനുഷ്യന് എത്ര വസ്ത്രമുണ്ട് എങ്കിലും, എത്ര നല്ല വീടെടുക്കാനുള്ള തോഫീക്ക് ഉണ്ട് എങ്കിലും, അത് ഇസ്ലാമിൽ കുഴപ്പമില്ല, അല്ലാഹുവിന്റെ അരികിൽ കുഴപ്പമില്ല. പക്ഷേ അത് മുഴുവനും അല്ലാഹു ചോദിക്കും. സിദ്ദീഖ്, ഒരു ലൈറ്റിനെ കുറിച്ച്, ഫാനിനെ കുറിച്ച് എന്തൊക്കെയുണ്ടോ 72 കോടി മുടക്കിയിട്ട് കണ്ണൂർ ജില്ലയിലൊരു കൊട്ടാരം പണിതില്ലയോ? വലിയൊരു വീടെടുത്ത് നിങ്ങളൊക്കെ കേട്ടില്ലേ, 72 കോടിയാണ്. ഞാനത് നിരുത്സാഹപ്പെടുത്തല്ല, പെടുത്താതിരിക്കുകയല്ല. 72 കോടി മുടക്കിയിട്ടൊരു വീടെടുത്തു. എന്നിട്ട് ആ വീട്ടിലെ ബാക്കി ഞാൻ ഇപ്പൊ പറയണ്ട, 72 കോടി മുടക്കിയിട്ട് ഒരു വീടുകാണ് ഇപ്പം 2-3 മാസം മുമ്പ് കഴിഞ്ഞു. 72 കോടി ഇട്ട് 22 അല്ല ടാജിയരെ, 72 കോടിയാ. എന്താണെന്ന്, ഇപ്പൊ തൃശ്ശൂരെ കല്യാണം നടന്നു, 30 കോടി. 30 കോടി നമ്മുടെ ജാതിയാണ്. അള്ളാഹു തആല പൊരിച്ചാളെ കോലം നോക്കി. നിങ്ങൾ നിഅമത്ത് വരെ ചെയ്തോട്ടെ, പക്ഷെ ഓരോന്നുള്ളത് ചോദിക്കും. ഒരാളുണ്ട് ഭക്ഷണ ഹാളേക്ക് കടന്ന 2000 റുപ്യ, തിന്നാലും കുഴപ്പമില്ല, തിന്നിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ഭക്ഷണ ഹാളിലേക്ക് കടന്ന ആൾ ഒരാളെ കാലം ചവിട്ടി അങ്ങനെ 1, 2, 3 ഇങ്ങനെ കാണാം. 2000 റുപ്യ ഒരാൾക്ക്. അങ്ങനത്തെ ഒരു 5000 ആളെ കൂട്ടിക്കോളി, അപ്പൊ 1000 ആയി. 2000 റുപ്യ ഒരാൾ അങ്ങ് കടന്നാല് ഉണ്ട്. പക്ഷേ അപ്പുറത്ത് പാവങ്ങളുണ്ട്, അപ്പുറത്തുണ്ട്. എന്റെ മോള്, എന്റെ പൊന്നുമോൾ, അവളെ ഞാൻ പ്രസവിച്ചിട്ട് അവൾക്ക് ഇന്ന് 30 വയസ്സായി. ഇതുവരെ ഒരു മോതിരം അവൾ ധരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു കുടുംബം തൊട്ടപ്പുറത്തുണ്ട്. അതും കൂടെ ഇയാൾ കണ്ടാൽ അൽഹംദുലില്ലാ മറുപടി പറയാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നടത്തരുത് എന്നോ, അല്ലെ കല്യാണം വിപുലമാക്കരുത് എന്നോ, അല്ലെ വലിയ വീടെടുക്കരുത് എന്നോ എന്ന രൂപത്തിലല്ല. റസൂലുള്ള പറയുന്നു, എത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഓഹോനെ കുറിച്ചും അല്ലാഹു ചോദിക്കുന്നു. മറേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, അല്ലാഹു തആല നമുക്ക് ചെയ്ത മുഴുവൻ നിഅമത്തുകളും, ഞാൻ ഇപ്പൊ ഈ പറഞ്ഞു വന്നത്, നമുക്ക് ചെയ്ത അല്ലാഹു എന്തു തന്നോ ആ നിഅമത്തുകളിൽ ഒന്നുപോലും
ആ മൂന്നെണ്ണത്തിൽ പെട്ടിട്ടുണ്ട്. ചോദ്യം ഇല്ലാത്ത മൂന്നെണ്ണത്തിൽ ഇല്ല, എല്ലാം ചോദിക്കും. എഴുന്നേറ്റ് നിൽക്കുന്ന ഞാൻ എന്നെ വിടിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്നെ കുറിച്ചല്ല ചോദിക്കും. എനിക്ക് വസ്ത്രങ്ങളുണ്ട്, എനിക്ക് ഭക്ഷണം കഴിക്കുക സംവിധാനമുണ്ട്, എനിക്ക് വീടല്ലാഹു തന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം ചോദിക്കപ്പെടുന്നതാണ്. ഈ മുസ്ലിയാരോട് ചോദിക്കും, ഞാൻ ഇതൊക്കെ വഴി കണ്ടെത്തണം എന്നതുപോലെ തന്നെ നമ്മൾ അല്ലാഹു തആല നമ്മുടെ ഹിസാബ് എളുപ്പമാക്കി തരുമാറാവട്ടെ, അല്ലാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, എലികൾക്കണോ ആ നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു നിഅമത്താണ്. അൽഹംദുലില്ലാഹി നിഅമൽ ഇലാഹി ആലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. അല്ലാഹു തആല നമുക്ക് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും വലിയൊരു അമലാണ് നിഅമത്താണ് നിഅമൽ ഇലാഹി ആലൽ ഇബാദി കസീറത്തുൽ വഅജല്ലു അല്ലാഹു തആല നമുക്ക് ചെയ്ത നിഅമത്തുകളിൽ ഏറ്റവും വലുന്ന നമ്മുടെ പൊന്നു മക്കൾ അല്ലാഹു സ്വർഗത്തിൽ കാണാൻ ഭാഗ്യം നൽകട്ടെ. ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. അവൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഏറ്റവും വലിയ മുത്തുകള നമ്മുടെ പൊന്നു മക്കൾ കണ്ണു കുടിച്ചിട്ടെ. പട്ടിയുടെ മൂത്രം ഇങ്ങനെ കുടിക്കുന്ന ഒരു മോനെ കണ്ടാൽ എന്തിനു പറ്റുന്നമ്മേ. 7 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പുത്തനത്താണിയിലെ ഇന്ന ഹാജിയുടെ മകനാണെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഹാജിയാരെ, നമ്മെ എന്തിനു പറ്റും? അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. നേരെ മറിച്ച് ഈ കാണുന്ന പള്ളിയിൽ ഒരു സാധുവായ മനുഷ്യൻ 10-30 കൊല്ലം കഷ്ടപ്പെട്ടിട്ട് ഗൾഫിൽ പോയി വന്ന് ഇപ്പോ 100 കുട്ട രോഗങ്ങളുമായിരിക്കാം ഈ പള്ളിയിൽ വന്നു. 1 സൊഫിന്റെ മൂലയിൽ ഇരുന്നിട്ട് അയാളെ മകന് 10-25 വയസ്സായിട്ടുണ്ട്. പച്ച മലയാളത്തില് പടച്ചവനെ, എന്റെ ഉപ്പാന്റെ കാലിന് സുഖമില്ല, നടക്കാൻ വയ്യ. എന്റെ ഉപ്പ കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങൾക്ക് ഈ വടിയൊക്കെ ഉണ്ടാക്കി തന്നത്. ഞങ്ങളുടെ ഉപ്പാന്റെ കാലുവേദന മാറ്റിക്കൊടുക്കണേ അല്ലാ. പച്ച മലയാളത്തില് ഒരു മോൻ ഇങ്ങനെ ദുആ ചെയ്യുമ്പോ എന്റെ മോൻ എന്താണ് ഇങ്ങനെ കരഞ്ഞു ദുആ ചെയ്യുന്ന, അടുത്തു വന്ന് ഇങ്ങനെ നോക്കുന്നത് ഒരു ഉപ്പ മകന്റെ ബേക്കിൽ നിന്ന് കേൾക്കുക. ഇവൻ എന്താ ദുആ വീക്ഷിക്കുകയാണ്. അപ്പൊ മകന്റെ ദുആ, എന്റെ ഉപ്പാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലോ. എന്റെ ഉപ്പ 10-30 കൊല്ലം ഗൾഫ് നാടുകൾ പോയി കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയ ഉപ്പയാണെന്ന് ഉപ്പാക്ക് തീരെ വയ്യ. പടച്ചവനെ നടക്കാൻ കഴിയുന്നില്ല, ഞങ്ങളുടെ ഉപ്പാക്ക് നടക്കാനുള്ള ആരോഗ്യം കൊടുക്കണേ എന്ന് ഉപ്പാ കഅബഗണ്ട ഹാജിമാരെ, നമ്മുടെ പൊന്നുമോനെങ്ങാനും അത് ഇനി ഞാൻ നിർത്തി. അല്ലാഹു തആല നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, നല്ല ആഫിയത്തും ദീർഘായുസ് അല്ലാഹു തആല കൊടുക്കട്ടെ. അല്ലാഹു നമുക്ക് ഒരുപാട് കാലം നേതൃത്വം നൽകാൻ തങ്ങളുടെ ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, ഞാനിവിടെ ഈ പറഞ്ഞു വന്നത് അല്ലാഹു നമുക്ക് നൽകിയ നഅമത്തുകൾ അത് ചോദ്യം ചെയ്യപ്പെടും. മൂന്നാമത്തൊന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാഹു ഈ പരിസരക്കാർക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് ഞാൻ പറയണ്ടല്ല. ഈ മഹത്തായ മജ്ലിസ് അല്ലാഹു നമുക്ക് ചെയ്ത വല്ലാത്തൊരു അനുഗ്രഹം. അല്ലാഹു ഇതിലൂടെയായി ഉരുപടിയ നന്മകൾ ഉണ്ടാക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഒരുപാട് സാധുക്കള് ഇതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ കേട്ടുകേൾവിയല്ല, ഞാൻ ഇത് അനുഭവിച്ചറിയുന്ന ഒരുത്തനാണ്. ഞാനടക്കം ഇതിൽ പങ്കാളിയാണ്. അപ്പോ ഞാൻ കഴിഞ്ഞ മാസം ഒന്ന് നിങ്ങളോട് സൂചിപ്പിച്ചത് ഞാനിതിൽ പങ്കാളിയാണ്. അപ്പൊ ഉരുപടി ആളുകൾ ഈ മജ്ലിസ് കൊണ്ട് കണ്ണീരൊടുക്കിയിരുന്ന കുടുംബങ്ങൾക്ക് ഇതൊരു മൽജ ആയിട്ടുണ്ട്. ഒരുപാട് പാവങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. രോഗികൾക്ക് സന്തോഷം ഇവിടെയും ഗൾഫ് നാടുകൾ, ഇപ്പോ ഗൾഫ് നാടുകൾ നമ്മുടെ ക്ലാസ് റൂമിലൂടെ ഈ മഹത്തായ മജ്ലിസ് വീക്ഷിക്കുന്ന ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ, അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. നോക്ക് നിങ്ങള് ഈ മഹത്തായ സദസ്സിലൂടെ ഞാൻ തങ്ങൾസ്ഥാനോട് ചോദിച്ചു, ഒരു 10-70-80 മുത്താലിമീങ്ങൾ ഇവിടെ ഉണ്ടല്ല, ഒരു സാധാരണ ദർശനല്ല ഇവിടെ നടക്കുന്നത് ഉസ്താദിന്റെ നേതൃത്വത്തിൽ. അപ്പൊ ഒക്കെ വീട്ടാൽ കൂടെ അല്ല ഭക്ഷണം ചോദിച്ചു. അപ്പൊ എല്ലാ മക്കൾക്കും ഈ മജ്ലിസ് എങ്ങനെയാണ്? ഞാൻ എത്രയോ വർഷം ഇപ്പൊ ഇവിടെ വരുന്നു. ഞാൻ അതുപോലത്തെ ഇതിന്റെ വാർഷികത്തിലും
അല്ലാത്ത സമയത്ത് ഈ പള്ളിയിൽ ഞാൻ കുറെ ബഹളമിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു വലിയ പിരിവും കാര്യവും നടക്കുമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒരു പിരിവും കാര്യമൊക്കെ, പക്ഷേ അൽഹംദുലില്ലാ ഇവിടെ നടക്കുന്ന ചില, അതൊരു ജീവിച്ചിരിക്കുന്ന കറാമത്തല്ലേ. ഈ കണ്ട മുത്താലിമ്യങ്ങൾക്കൊക്കെ ഭക്ഷണം ഇവിടെ ഒരു ക്യാൻറ്റിങ്ങിലെ ഒരു 50 കുട്ടികൾക്ക് ഒരു മാസത്തെ ഭക്ഷണങ്ങൾ കൊടുത്താൽ അതിൻ്റെ അവസ്ഥ എന്താണെന്നപ്പം അറിയാം. 50 കുട്ടികൾക്ക് കൊടുക്കാൻ ഇത് 10-80 മക്കള്, ആ മക്കൾക്കുള്ള ഭക്ഷണം, അതുപോലെ തന്നെ എല്ലാ മാസവും 50, 60, 70 ആടുകൾ അറുത്തുകൊണ്ട് നേർച്ച ഭക്ഷണം ഇവിടെ കൊടുക്കുന്നു. ഈ വരുന്നത് മുഴുവനും കാശ് കൊടുത്ത് വാങ്ങല്ല, ഒറ്റ ആടിനെ ഇവിടെ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിയിട്ടല്ല, എല്ലാം അതിൻ്റെതായ ഫലം കിട്ടിയിട്ട് ഈ മജ്ലിസിലേക്ക് നേർച്ച വരികയാണ്. അല്ലാഹു തആല ഈ മജ്ലിസ് നല്ല ബർക്കത്തുള്ള നിലനിർത്തുമാറാവട്ടെ. ഈ നാട്ടിന് നാട്ടുകാർക്ക് അല്ലാഹു നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും ഇവിടുത്തെ ഉമറാക്കൾക്കൊക്കെ അല്ലാഹു നല്ല ഇജ്ജത്തും ബർക്കത്തും കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ അത്താണിയ റസൂലുള്ളാഹിന്റെ പേരക്കെടാവും അത് മുവഫഖായ നബിത്തങ്ങളുടെ പേരക്കുട്ടിയുമാകുമ്പോ നെഞ്ചിലേറ്റുക. നമുക്ക് നമ്മുടെ ഭാവിക്ക് നമുക്ക് ഉപകരിക്കുമെന്ന് ഞാൻ ഈ സമയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അസ്സലാമു الذين يؤمنون بالغيب ويقيمون الصلاة والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم لله ما في السماوات